பாருங்கண்ணே ரெடி ஆயிடுச்சு. பண்ணாரி அம்மா போட. വണക്കാമുടി. വണക്കം. ഞാൻ കുമാരൻ, ഗിരിസാർ അയച്ചത്. എന്താ ചേട്ടാ വിശേഷം? ചേട്ടാ ഏ അത് കൂടെ കൊഞ്ചു ഇട്. ഗിരിസാൻ പുറകാടി ശരിങ്ങനെ. തമ്പി இந்த மேட்டர் கொஞ்சம் பெருசு. இந்த சத்தியமங்கல காட்டுல போய் யானை அடி சொல்லு, புளி அடிக்க சொல்லு, எதை வேணாலும் கொண்டு வந்து தரேன். ஆனா இந்த மேட்டரை பொறுத்த வரைக்கும் ரிஸ்க் தான். அண்ணா பெல் அடிக்குதுண்ணே கொடுப்ப. കൊല്ലനോടാ ഒരേ ഒരാള്. കാടിളക്കം പട്ടികളുണ്ട്, ഇര വന്ന് വീഴാൻ പാകത്തിന് വലയും വിരിച്ചിട്ടുണ്ട്. നിന്റെ വിറയ്ക്കാത്ത കൈയും പിഴയ്ക്കാത്ത ഉന്നവും എനിക്ക് ആവശ്യം. അതാണ് പണി വെടിപ്പായാൽ പിന്നെ നിനക്ക് കാട് കയറാം. തോട്ടയും തിരയും കൊണ്ട് നടക്കുന്ന നിന്റെ സഞ്ചി നിറയെ ആയിരത്തിന്റെ ചുവന്ന നോട്ടുകളുമായി. കേട്ടോടാ പാണ്ടി. പറ പാണ്ടിട മോനെ. പഴഞ്ഞിപ്പാറ ദേശത്തെ മണ്ണിൽ ചോര വീഴും എന്നുള്ളത് പഴയ വിശ്വാസ. നമ്മുടെ കാരണവന്മാർ കുരുതി നടത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാളിയാർ മഠത്തിലെ കാരണവന്മാർ നരബലി തന്നെ നടത്തിയിരുന്നു ദേവിപ്രസാദത്തിനായിട്ട്. എന്റെ പൊന്നനിയന്മാരെ വിളിപ്പിച്ചതേ ഒരു കുരുതിക്ക് കൂടാനാ. ഊരായ്മക്കാരായി വല്യച്ഛന്റെ മോൻ കൂടപ്പറപ്പ് സ്വന്തം രക്തം അവൻ പ്രാണൻ വിടുന്നത് കാണാൻ. ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ ആ പാണ്ഡി ചെന്നായ ഇര പിടിച്ച് കാട് കയറി മറഞ്ഞുകൂടി. ശരി, അവർ മീനാക്ഷിപുരത്ത് എത്തുന്നു. വണ്ടി എടുക്കടാ, കെണി ഒരുക്കിയത് ചാത്തമ്പാറ വഴിയില. കൊല്ലണോ? പേടി ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് പോടാ. എടാ വല്യേട്ടനുള്ളപ്പോ എന്തിനാടാ പേടി? ഒരിക്കലും അറിയാൻ പാടില്ലാത്ത ഒരു സത്യം അറിഞ്ഞു അവൻ. ഇനി കൊല്ലാതെ വേറെ വഴിയില്ല. വല്യേട്ടൻ പറ, എന്തിനും ഞങ്ങൾ കൂടെ ഉണ്ട്. വിജയ വണ്ടി എടുക്കടാ. വഴി മാറിയില്ല, നേരം തെറ്റിയില്ല. വന്നു എന്റെ ഇര, എന്റെ ശത്രു, എന്റെ സഹോദരൻ, ദേവർമഠം നാരായണൻ. ഉടല് പൊട്ടിച്ച കൊടുങ്കാറ്റ് പോലെ നീ കാളിയാർ മഠത്തിലേക്ക് പോയെന്നും ഞങ്ങളുടെ അച്ഛനെ തെറിവാക്കുകൊണ്ട് കിടക്കപ്പായി എന്ന് പൊക്കി നിർത്തിയെന്നും കേട്ടു. മറച്ചുവെച്ച സത്യമറിഞ്ഞതിന്റെ രോഷം നിനക്കത് വലിയ മുറിവായി അല്ലേ നാരായണ? നായാടികളുടെ നിയമം മുറിവേറ്റ മൃഗത്തിനെ പിന്തുടർന്ന് കൊല്ലണമെന്ന നിന്നെ കൊല്ലാനാ എന്റെ തീരുമാനം. സൂപ്പർ ഡയലോഗ് വെച്ചി മനെ ഗിരി. ഇത് എങ്ങനെയാടാ എട്ടിൽ എട്ട് കൊല്ലം കയ്യിൽ കുത്തി നീ ഡയലോഗ് എടുത്ത് വീശുന്നേ? കേട്ടിട്ട് കോൾമേരി കൊള്ളുന്നു മനെ. നീ ക്ലിന്റ് ഈസ്റ്റ്വുഡ് അഭിനയിച്ച ഗുഡ് ബാഡ് ആൻഡ് ദി അഗ്ലി എന്ന വൈൽഡ് വെസ്റ്റ് കൗബോയ് സിനിമ എടുത്തു. അതിലൊരു ഡയലോഗ് ഉണ്ട്, ഇഫ് യു വാണ്ട് ഷൂട്ട് ഷൂട്ട് ഡോണ്ട് ടോക്ക്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞ വെടി വെക്കാനിറങ്ങിയാൽ വെച്ചിട്ട് വേണം ഇടയിൽ കൊണാരം അടിക്കരുത്. നിന്നെ ഈ പിള്ളേരെ നിർമ്മിച്ച തന്ത, അതായത് എന്റെ ചെറിയച്ഛൻ മൂപ്പിൽ കുഞ്ഞമ്പൂന്നായിരുന്ന മൂപ്പിൽ യശ്മാനെ കണ്ടിട്ടാ ഞാൻ വരുന്നു. ചത്തു തെക്കോട്ടെടുക്കുന്നതിന് മുമ്പ് കിഴവന്റെ കണ്ണിന്ന് ചോര വരുത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു തരി മണ്ണ് കൊണ്ടുപോലും ദേഹം വേദനിപ്പിക്കാതെ. അത് പുരുകവും പീലിയും നിറച്ച തന്തയ്ക്കുള്ള കൺസിഡറേഷൻ. നിനക്കും അനിയൻ ചെക്കന്മാർക്കും അത് കിട്ടില്ല. പിപ്പിടി കാട്ടാൻ നാരായണന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ, അടിച്ച് ചന്തിയിൽ തൊലിയാൻ പൊളിക്കും. കാട്ടേ വണ്ടി ഇടറ.
മനേ ഗിരി, അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയതാണ്. ഇത് കളി മലങ്കോളാണല്ലോ സഹോദര. അതെടാ, അമ്പലമുറ്റത്ത് കബഡി കളിക്കേണ്ട പ്രായം കഴിഞ്ഞില്ലേ നമുക്ക്? ഇത് കടസി കളി, ചാവൽ മാത്രം തീരുന്ന കളി. നടുവിൽ ഒരായുസ്സുകാലം ഒറ്റക്കാലിൽ തപസ് ചെയ്ത് വരം നേടിയിട്ട് വാ ദേവർമഠം നാരായണന്റെ മരണം കാണാൻ. തല്ല് കിട്ടുമെന്നറിയുമ്പോ വാലും പൊക്കി ഓടുന്നവന്റെ പുറകെ എ ഡി സി ആയിട്ട് നടക്കുമ്പോ ഓർക്കണം ദേഹം വേദനിക്കുന്നു. പോടാ വീട്ടിപ്പടാ. അത് വെടിപ്പാക്കിട്ട് പോവും പാണ്ടി. ഈറ്ററാ പുല്ലിനെ. കിരാതവേഷം കെട്ടിയാടുന്ന വീട് എനിക്കെന്നും ചങ്കിടിപ്പ് കൂട്ടുന്ന ഒരു ഓർമ്മയാണ്. ഞാൻ എൻ്റെ അമ്മയെ ഒരുപാട് സ്നേഹിച്ചു. അവരുടെ കണ്ണീര് കണ്ട് അവർക്കൊപ്പം ഒരുപാട് കരഞ്ഞു.
തല്ലാനും കൊല്ലാനും ഒക്കെ അച്ഛന് വേറെ ഭാര്യ കിട്ടിയായിരിക്കും, എനിക്ക് വേറെ അമ്മ കിട്ടില്ല. എന്റെ അമ്മ അച്ഛന് വേണമെങ്കിൽ എനിക്ക് വേണം. അമ്മയ്ക്കൊന്നുമില്ല മോനെ, മോൻ വിഷമിക്കാതെ. അമ്മയുടെ വീട്ടിലെ വാവ വാവ പോയി മോനെ. നിന്റെ നല്ലയുടെ ഗർഭം കലങ്ങിന്ന് കേട്ടല്ലോ, അവളെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നോടാ. അവൾ അങ്ങനെയൊന്നും ചാവൂല, ഊരുംപെട്ട പോലെയാടിച്ചു. പിതൃഹത്യ എന്ന മഹാപാപം നടത്തിയവൻ നാരായണൻ. പാപപുണ്യ ഭേദങ്ങളൊന്നും തന്നെ എന്റെ മനസ്സിലില്ലായിരുന്നു. എന്റെ അമ്മയെ രക്ഷിക്കാൻ ഞാനത് ചെയ്തു. എന്റെ അമ്മയെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു. നാട്ടുകാരറിയാ ഇത്തിരി ചക്കരെ പോലീസ് പിടിച്ചോണ്ട് പോകും. ഈ പ്രായത്തിൽ അവൻ ജയിലിൽ പോയി കിടന്ന അത് ആലോചിക്കട്ടെ. നമ്മള് വഴിയാൻ പറയാം. ദാ ഈ വേലപ്പം പൂശാരി ഇവനേക്ക് തൽക്കാലം, അവനും കാര്യമായിട്ട് തന്നെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. അത് ഏട്ടത്തിയമ്മ തരണം. എന്താ എനിക്കൊന്നും അറിയില്ല കുഞ്ഞമ്മോ. ഞാനെല്ലാം വേണ്ട പോലെ നോക്കിക്കോളാം. നമ്മുടെ കുട്ടിയുടെ രക്ഷയ്ക്കുള്ള വഴിയല്ലേ നോക്കേണ്ടു നമ്മള്. അവൻ എവിടെ ഉണ്ടേ? അമ്മ ആശുപത്രി കിടക്കി, ഞാൻ ചെറിയച്ചനോടൊപ്പം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്. അവിടെ എനിക്ക് സഹോദരങ്ങളായ അഞ്ചു പേരുണ്ട്, നാല് ആൺകുട്ടികളും പിന്നെ മാലു എന്ന അനിയത്തിക്കുട്ടി. ചെറിയച്ചൻ പറഞ്ഞതുപോലെ വേലപ്പം പൂശാരി അയാളെ അച്ഛനെ ഒളിപ്പിച്ചിരിക്കും. എന്നെ തേടി പോലീസ് വരുമെന്ന ഭയമൊന്നും എനിക്കില്ലായിരുന്നു. എന്റെ അമ്മയ്ക്കൊന്നും വരുത്തരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്താ എന്താ ഇവിടെ എന്താടാ ഇത്? ഈ ചെക്കൻ ഞാൻ പറയാം, ഞാനൊരു പാത്രത്തിൽ ചാണവെള്ളം കലക്കി എന്റെ തലവഴി ഒഴിച്ചു, എന്നിട്ട് ആ പാത്രം ചെറിയ ഇവിടെ മോന്ത കുറ്റിക്കെറിഞ്ഞു. വേദനിച്ചോ ഇന്ദ്രാണി? അതെ, ആ ചെക്കനെ എത്ര കാലം വെച്ചാ ഇവിടെ പാർപ്പിക്കാൻ പോണേ? ആ ചെക്കൻ എന്ന് പറഞ്ഞാൽ എന്റെ ഏട്ടൻ രാമൻകുട്ടി ഇക്കാലം കൊണ്ട് സമ്പാദിച്ചു കൂട്ടിയ ലക്ഷങ്ങളുടെ ഏക അവകാശിയാണ്. ആശുപത്രി കിടക്കുന്ന അവന്റെ തള്ള ഇന്നത്തെ രാത്രി പുലരുകൊന്നറിയാത്ത അവസ്ഥയിലാ. അവളുടെ കണ്ണു മൂടും മുമ്പ് ചെക്കന്റെ നിയമപരമായ സംരക്ഷകൻ എന്നുള്ള അവകാശം എന്റെ കൈക്ക് വരണം. അത് കഴിയട്ടെ, എന്നിട്ട് അവനെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്താ വലപ്പാ? ഒന്നും കാണാത്ത എന്റെ കുട്ടികളെ കൊല്ലാൻ നോക്കാ നീ? സ്വന്തം തന്തയെ കുത്തിക്കൊന്ന അസുരനല്ലേ? ചോര കണ്ട് അറപ്പ് മാറിയിരിക്കുന്നു ഈ വയസ്സില്. വരട്ടെ കുട്ടികളുടെ അച്ഛൻ, എനിക്ക് ഇന്നറിയണം.
ഈ തന്തക്കാലിനെ ഇവിടെ പൊറപ്പിക്കാൻ പോണ കാര്യം. തമ്പുരാനെ, ആശുപത്രിയിൽ നിന്നൊരു വിവരം ഉണ്ടായിരുന്നു. ഉണ്ണിയുടെ അമ്മ ഉണ്ണിയുടെ അമ്മ പോയിന്നാ പറഞ്ഞേ. കണക്കൊക്കെ പിഴച്ചല്ലോടോ. എണീറ്റ് വാടാ, ഇവിടെ ഇപ്പൊ നിനക്ക് കൂട്ടുകിടക്കാനൊന്നും ആരുമില്ല. വലിയും കർമ്മൊക്കെ അവിടെ പോയിട്ട് എത്താച്ചാവാം. ഇല്ല, ഞാൻ വരണില്ല. ഇനി ഞാൻ ഇവിടെ താമസിക്കാൻ പോണത് എന്റെ വീട്ടില്. പിന്നെ നിന്നെ കൊണ്ടുപോവാൻ എന്നെ കൊണ്ടാവോന്ന് നോക്കട്ടെ. എണീറ്റ് വാടാ. അതിന് ശ്രമിക്കണ്ട, നടക്കില്ല. എന്റെ പേര് ദേവർമഠൻ നാരായണൻ എന്നാണ്. കളി വേണ്ട എന്നോട്. പോയിക്കോളാൻ. ദിവസങ്ങൾക്കുള്ളിൽ മറവിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട വേലപ്പൻ പൂശാരി പോലീസിനോട് പറഞ്ഞത് ഞാൻ അച്ഛനെ കൊല്ലുന്നത് അയാൾ കണ്ടുകൊണ്ട്. അത് നുണയായിരുന്നു എന്നെനിക്കറിയാം. ആ നുണ പറയിച്ചത് എൻ്റെ ചെറിയച്ഛനാണെന്ന് എനിക്കറിയാം. പക്ഷേ അച്ഛനെ ഞാൻ കൊന്നില്ല എന്ന് പറയാൻ എനിക്കും കഴിയുമായിരുന്നില്ല. കുട്ടികളുടെ ജയിലിൽ കഴിഞ്ഞ വർഷങ്ങൾ, ശിക്ഷയുടെ കാലം കഴിഞ്ഞ് പുറത്തിറങ്ങി ഒറ്റയ്ക്ക് ഞാൻ എൻ്റെ ജീവിതം തുടങ്ങുകയായിരുന്നു. ഒരു വഴിയമ്പലത്തിൽ വെച്ച് എനിക്കൊരു കൂട്ട് കിട്ടി. അച്ഛൻ, ഗുരുനാഥൻ എന്നും വിളിക്കാവുന്ന വെള്ളോടി, ഒരു വലിയ മനുഷ്യൻ. സൗമ്യാം രത്നകടസ്ഥ രക്തചരണം ധ്യായേ പരമാംബികാം. വെള്ളോടി മരിച്ചില്ലല്ലേ? ഇല്ല, അതങ്ങനെ പാടില്ലല്ലോ. താൻ കണ്ണു തുറന്ന് എന്തെങ്കിലും മിണ്ടി പറഞ്ഞോന്നറിയാൻ വേണ്ടി പെരുമാൾപുരം ഗ്രാമം മുഴുവൻ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അവരോട് തിരിച്ചു പോകാൻ പറയണം. നിവർന്ന് നിൽക്കാൻ കഴിയുന്ന നേരം നാരായണൻ അവിടേക്ക് പുറപ്പെട്ടിരിക്കുന്നു. ഒരാപത്തും സംഭവിക്കില്ല അയാൾക്ക്, നിങ്ങളുടെ പ്രജാപതിക്ക്. ഒരു വെടിയുണ്ട് എൻ്റെ നെഞ്ച് ഭേദിക്കുന്നതിനും 28 നാളുകൾക്ക് മുമ്പ് എൻ്റെ ഗ്രാമത്തിൽ, എൻ്റെ പെരുമാൾപുരത്തിൽ. നമസ്കാരം. നമസ്കാരം. നാരായണൻ നമ്മുടെ എം എൽ എ കാണാൻ പോയിരിക്കുക. ഇന്നത്തെ നാട്ടുകൂട്ടത്തിന് എം എൽ എ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരൊരുമിച്ച് ഇപ്പൊ എത്തും. നമ്മുടെ നാട് വിട്ടുപോയ വേലപ്പൻ പൂശാരിയുടെ മകൻ കുട്ടികൃഷ്ണൻ, അയാളാ ഈ എം എൽ എ തുറന്ന വിദ്വാൻ. നമസ്കാരം. നമസ്കാരം. പ്രിയരെ, ഇന്ന് നമുക്കൊരു ശുഭദിനമാണ്. പെരുമാൾപുരത്തുകാരുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്ന സർക്കാർ ഹെൽത്ത് സെന്ററിന് നമ്മുടെ ജനപ്രതിനിധി ശ്രീ കുട്ടികൃഷ്ണൻ സർക്കാരിൽ സ്വാധീനം ചെലുത്തി അനുവാദം വാങ്ങിച്ചിരിക്കുന്നു. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന പഴമൊഴി പോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് രേഖപ്പെടുത്താൻ പോവാതിരുന്നതാവാം അധികാരികളുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ പതിയാൻ കാരണം. എന്തു തന്നെ ആയിരുന്നാലും ഇത് നമുക്കേറെ ആഹ്ലാദം പകരുന്നൊരു വാർത്തയാണ്. ഇത്രയും കാലം പെരുമാൾപുരത്തുകാർക്ക് പ്രതിഫലേച്ഛ കൂടാതെ വൈദ്യസഹായം നൽകി നമ്മളിൽ ഒരാളായി നമ്മളോടൊപ്പം ജീവിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ശിവറാം സാറിനുള്ള നന്ദി വാക്കുകളിൽ തീർക്കാവുന്നതല്ല. നമ്മുടെ നന്ദി എം എൽ എ ശ്രീ കുട്ടികൃഷ്ണൻ അറിയിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിനോട് രണ്ട് വാക്ക് പറയുവാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ,
ഒരു ഗ്രാമം മുഴുവൻ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുക. കേരള ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. എന്നിട്ടും ഈ ദേശമുൾപ്പെടെയുള്ള മണ്ഡലത്തിന്റെ പ്രതിനിധിയായി ഞാൻ നിയമസഭയിലെത്തി, ആരോഗ്യവകുപ്പിൽ സമ്മർദ്ദം ചെലുത്തി, ഈ ഹെൽത്ത് സെന്ററിന്റെ അനുവാദം വാങ്ങിച്ചു. അതിന്റെ കാരണം ഈ ഗ്രാമം കേരള സംസ്ഥാനത്തിനു മുഴുവൻ മാർഗദീപമായി നിൽക്കുന്ന ഗ്രാമമാണ്. എന്റെ പ്രിയ സുഹൃത്ത് നാരായണന്റെ അക്ഷീണ പരിശ്രമമാണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ളത്. രാഷ്ട്രീയക്കാർക്ക് അയിത്തം കൽപ്പിച്ച നാട്, തൊഴിലാളി യൂണിയനുകൾക്ക് ഇടമില്ലാത്ത നാട്, പ്ലാസ്റ്റിക് നിരോധിച്ച നാട്, ചുവരെഴുത്തുകളില്ല, ഉച്ചഭാഷണികളില്ല, തൊഴിലാളികൾ കൊടിയുടെ നിറവും തണലും നോക്കാതെ സംഘടിച്ച നാട്, പെരുമാൾ പുരത്തെ ഗോപുരവാതിലിനരികിൽ സ്ഥാപിച്ച ബോർഡിൽ അപരിചിതർക്ക് ഇങ്ങനെ വായിക്കാം, പെരുമാൾ പുരത്ത് പ്രവേശനം നിഷേധിച്ച് പുറത്താക്കപ്പെട്ടവരുടെ പേര് വിവരം. മറ്റു നാട്ടുകാർക്ക് അത്ഭുതമായി തോന്നാം, ഇതെന്ത് ഗ്രാമം, തങ്ങളുടെ സ്വച്ഛന്തമായ ജീവിതത്തിന്, ജീവിത രീതിക്ക് തടസ്സം നിൽക്കുന്നവരെ ഈ ഗ്രാമത്തിന് പുറത്തേക്ക് പറഞ്ഞയക്കുന്നു. കാലാവധി തീരുമ്പോൾ തെറ്റ് തിരിച്ചറിഞ്ഞവർക്ക് തിരികെ വരാം. ഞങ്ങൾ രാഷ്ട്രീയക്കാരെ തോൽപ്പിക്കുകയാണ്, നിങ്ങളും നിങ്ങളുടെ നേതാവ് ശ്രീ ദേവർമഠം നാരായണനും. നന്മയുടെ വഴിയിൽ മുന്നോട്ട് പോവുക. നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ ഈ എളിയ ജനപ്രതിനിധിയുണ്ട്. വരട്ടെ നാരായണ, കുറച്ചു നാളെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, കാണണം. തീർച്ചയായിട്ടും, ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. അന്നേ പാർട്ടിയുടെ കൂടി ഈ മണ്ണി ഉറപ്പിച്ച് നിർത്താൻ കഴിയുമെന്ന് ഞാൻ നോക്കും. എന്നിട്ട് അവന്റെ ഒക്കെ അമ്മയ്ക്ക് വൈദ്യം ചെയ്യാൻ ഇവിടെ ആശുപത്രി വരൂ. പോലെയാടി മക്കൾ, വണ്ടി ഇറങ്ങു. ഇന്ന് നാട്ടുകൂട്ടത്തിന്റെ മുന്നിലുള്ള മുഖ്യ വിഷയം മാക്കഞ്ചേരി ശങ്കരൻ മകൻ കുമാരന്റെ പേരിൽ ലഭിച്ചിട്ടുള്ള പരാതിയാണ്. കുമാരന്റെ ഭാര്യ ദേവകയോടുണ്ട്. മദ്യപിച്ച് വഴക്കിടൽ, ആയുധം കാട്ടി ആളുകളെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങൽ എന്നിങ്ങനെയുള്ള പരാതികൾ ഒരുപാടായി കുമാരന്റെ പേരിൽ. ഇന്നലെ മുതൽ പോലീസ് കസ്റ്റഡിയിലുള്ള കുമാരനെ ഈ നാട്ടുകൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദേവയ്ക്ക് പറയാനുള്ളത് പറയൂ. താലി കെട്ടിയ മനുഷ്യൻ തല്ലി ചവിട്ടിന്ന് പരാതിയും കൊണ്ട് വന്നതല്ല ഞാൻ. സഹിച്ചു ഒരുപാട്. എനിക്കും എൻ്റെ കുട്ടിക്കും മാത്രമല്ല, അയൽവക്കത്തുകാർ കൂടി കുഴപ്പങ്ങൾ ഉണ്ടാക്കാന്ന് വെച്ചാ എനിക്കറിയില്ല. എല്ലാരും കൂടി ഒന്ന് ഗുണദോഷിക്കേണ്ട സമയമായി തോന്നിയതുകൊണ്ടാ. കുമാരനെ കുറിച്ചുള്ള പരാതികള് രേഖാമൂലം പലരും സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ രണ്ട് തവണത്തെ നാട്ടുകൂട്ടത്തിൽ ഉത്തരം ബോധിപ്പിക്കാനുള്ള മാന്യതയും കുമാരൻ കാണിച്ചില്ല. ഇന്നലെ കിഴക്കുംപാട്ട് ലക്ഷ്മിയമ്മയുടെ വീട്ടിൽ വിരുന്ന് വന്ന ചില പരദേശികളെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള ശ്രമത്തിനിടയിലാണ് ആളുകൾ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ഇനി അവനെ വെറുതെ വിടാൻ പാടില്ല. എന്താണോ എനിക്ക് പറയാനുള്ളത്? എനിക്കൊരു തേങ്ങാ പൊണ്ണാക്കും പറയാനില്ല. നിങ്ങൾ തമ്പുരാക്കന്മാരെ ശിക്ഷിക്ക്, ഞാൻ സഹിച്ചു. എന്താ ഇവൻ ഇങ്ങനെ? ഞാൻ എന്താ ഉണ്ണി തമ്പുരാനെ പറയാ, എന്നെ വിട്ടേക്ക്. ഈ കുട്ടിയുടെ മുഖമെങ്കിലും ഓർക്കണ്ടേ? എനിക്ക് വേണ്ട അച്ഛനെ, അച്ഛൻ ചീത്തയാ, എനിക്ക് അമ്മ മതി. കുമാരാ, തീരെ നിവൃത്തിയില്ലാത്ത സന്ദർഭത്തിലേ നാട്ടുകൂട്ട ഒരാളെ ശിക്ഷിക്കാറുള്ളൂ. നീ ഇങ്ങനെ വെട്ടുപോത്തിനെ പോലെ നിൽക്കാതെ ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്താപം തോന്നുന്നെങ്കിലും പറയേ. വേണ്ട, ഗുണദോഷി നന്നാക്കാൻ വരണ്ട. ഈ നാടിന് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് ഈ നാടിനെയും വേണ്ട. 13-ാം വയസ്സിൽ സ്വന്തം അച്ഛനെ കുത്തി മലത്തിന്റെ അപ്പുറത്തെ പാതൊന്നും ഞാൻ ചെയ്തിട്ടില്ലേ? ശിക്ഷിക്കാനും തടവിലിടാനും ഇറങ്ങി പുറപ്പെട്ടവർക്ക് ആദ്യം അതിനുള്ള യോഗ്യത ഉണ്ടെന്ന് ആലോചിക്കും. മതി, ചണ്ട വേണ്ട. 5 മാസത്തേക്ക് കുമാരൻ പെരുമാൾ പുരത്തിന് പുറത്ത് ജീവിക്കണം, അതാണ് നാട്ടുകൂട്ടത്തിന്റെ വിധി. ഓ ഉണ്ണിത്തമ്പുരാനെ സഭയിൽ അധിക്ഷേപിക്കണോ? വരുമടാ കുമാരെ, ഒരു ദിവസം നിന്റെ കണ്ണാക്കി മണ്ണു വാരിയിടാം.
എന്നെ പെരുമാൾ പുരത്തൊന്നും പുറത്താക്കി എന്നിട്ട് നേരെ വാലും കാലിടെ തിരികെ ഇങ്ങോട്ട് പോകുന്നു. ഇവിടേക്ക് അല്ലാതെ പിന്നെ ഞാൻ എങ്ങോട്ട് പോകും? ചെല്ലും ചെലവും ഞാൻ തരും, പക്ഷേ നന്ദി കാട്ടേണ്ട ഒരു ദിവസം വരുമ്പോ അത് കാട്ടണം, ഇല്ലെങ്കിൽ എന്റെ കാലിന് തീരും. നീ എന്നെ നമ്പം. ഇതാണ് ദേവർമഠം, പെരുമാൾ പുരത്തിന്റെ അനൗദ്യോഗിക ഭരണകേന്ദ്രം. സിനിമ പിടിക്കുന്ന ആൾക്കാരാ ഇവിടുത്തെ. പാടത്തും പറമ്പിലൊക്കെ ഷൂട്ട് ചെയ്യാൻ അനുവാദം വേണോ? എന്തോ പാട്ടും കൂത്തൊക്കെ വിഷയം. ഓഹോ, ആവക കാര്യങ്ങൾക്കൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ടോ ഇവിടെ? അതിനിവര് വിദേശത്തേക്കല്ലേ പോവാറ് പതിവ്, അതിനും കൂട്ടിയാ കൂടാത്തൊരു ഊട്ടി കൊടൈക്കനാൽ, അതൊക്കെയല്ലേ എന്റെ രീതി. വന്നോളൂ. ഇവിടുത്തെ ഔട്ട്ഡോറിന്റെ ഭംഗി പാട്ടിന് ചേരുമെന്ന് തോന്നി. ആയിക്കോട്ടെ, വിരോധമില്ല. വെള്ളോടിക്ക് വരെ എവിടെ കിട്ടി? ഇനിയിപ്പോ താങ്കളാണോ പാട്ടിന്റെ രചന? ശരിക്ക് പരിചയപ്പെട്ടില്ലേ, വെള്ളോടി മാഷി കവിയാണ്. ഇവർക്ക് വേണ്ട തരത്തിലുള്ള പാട്ടുണ്ടാക്കണമെങ്കിൽ സാക്ഷാൽ കാളിദാസം വിചാരിച്ചാലും നടക്കില്ല. അതൊരു തരം പഞ്ചാര വാക്കുകൾ കൊണ്ടുള്ള മാലകെട്ടല്ലേ. അങ്ങാടിയിൽ ഹോട്ടൽ തിരക്കി നടക്കുന്ന കണ്ടു. ഇവിടെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളില്ല. ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉദ്ദേശമെങ്കിൽ കൂടെ പോന്നോളാൻ പറഞ്ഞു. സന്തോഷം. അതൊരു സ്ട്രേഞ്ച് ന്യൂസ് ആയിരുന്നു. ഇവിടെ വന്നിവിടുന്ന എല്ലാവർക്കും ആഹാരം നൽകുന്ന ഒരു വീട്, അത് പ്രാക്ടിക്കലാണോ അല്ലെങ്കിൽ എന്താ അങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ? മനുഷ്യൻ പരസ്പരം ആഹാരം വാങ്ങുകയും വെക്കുകയും ചെയ്യുക, അത് രണ്ടും നല്ല കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അവിടെ നഷ്ടപ്പെടുന്നത് നന്മയാ. അവനവന് ആവശ്യമുള്ളത് കഴിച്ചിട്ട് മിച്ചം വരുന്നത് വിശക്കുന്നവന് സ്നേഹപൂർവ്വം നൽകണം. പിന്നെ ഈ നാട്ടിൽ അധികം അതിഥികളൊന്നും വരാറില്ല. ഇവിടത്തെ പാടത്തും പറമ്പിലും അതിനുള്ള വഹയുള്ളിടത്തോളം കാലം ഇത് തുടരും. ഞാനൊന്ന് കുടിച്ചിട്ട് വരട്ടെ. വെള്ളോടി, കൂട്ടുപരലി കൂട്ടിക്കോളൂ. എന്താ പുള്ളിക്കാരന്റെ പരിപാടി? ആള് ഭയങ്കര റിച്ച് ആണല്ലേ. റിച്ച്? അതെ, പണം കൊണ്ട് മാത്രമല്ല ഉള്ളിലെ നന്മ കൊണ്ടും. തൊഴിൽ എന്താണെന്ന് ചോദിച്ചാൽ കൃഷിക്കാരനാ 100%. പിന്നെ ഒരു സ്പിന്നിങ് മില്ല്, ഗാർമെന്റ് എക്സ്പോർട്ടിങ്, നിയമം പഠിച്ച് സന്നദ്ധരുത്തിട്ടുണ്ട്. പക്ഷെ കോടതി പോകാറില്ല. വിലാസം എഴുതും വേണമെങ്കിൽ അഡ്വക്കേറ്റ് ദേവർമഠൻ നാരായണൻ എന്നെഴുതാം. വന്നോളൂ. ഇല്ല, പല്ല് വെളുത്തിട്ടില്ല. മഞ്ഞപ്പല്ലുകാരിക്ക് കാപ്പിയും പലഹാരവും തരൂല. ഓ, വലിയ ന്യായമൊന്നും പറയണ്ട. നന്നായി പല്ല് തേച്ച് നല്ല മിടുക്കി കുട്ടിയായിട്ട് വന്നാലേ കാപ്പിയും പലഹാരവും തരുള്ളൂ. കണ്ടു അമ്മി, അപ്പ സമയം നോണ പറയണ്ട. അമ്മ കണ്ടതല്ലേ ഞാൻ പല്ല് തേക്കുന്നത്. സാക്ഷികളെ ഒന്നും വിസ്തരിക്കാൻ നിൽക്കണ്ട. അമ്മുകുട്ടി പോയി പല്ല് തേച്ച് എളുപ്പം വന്നോളൂ. എനിക്കറിയാം, ഉണ്ണിത്തമ്പുരാനെ ഫസ്റ്റ് അടിക്കാൻ വേണ്ടി എന്നെ ഇവിടെ നിന്ന് ഓടിക്കുന്നതല്ലേ. എല്ലാരും ഉണ്ണിത്തമ്പുരാന്റെ ആൾക്കാരാ. എവിടെ അമ്പിളി? നേരത്തെ ഹാജരായതാ. പല്ല് വിളക്കിയത് നന്നായില്ല എന്ന് പറഞ്ഞു ഞാൻ ഓടിച്ചു. കുട്ടി, അപ്പസമേ ഒരു കാപ്പി മധുരമില്ലാതെ എന്നുകൂടെ പറഞ്ഞോളൂ. ഏയ്, മൂത്രത്തിൽ പാടില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ, കാപ്പിയിലാവാം. അന്നദാനത്തിന്റെ മഹത്വമൊക്കെ ശരി തന്നെ. ബാക്കിയുള്ളവരെ മുഴുവൻ കാഴ്ചക്കാരാക്കി നിർത്തിട്ട് പുള്ളിക്കാരൻ മാത്രം കഴിക്കുന്ന അത്ര ശരിയുള്ള കാര്യമല്ല. സാറേ പതുക്കെ, ഷൂട്ടിംഗ് പ്ലാൻ ചെയ്ത ലൊക്കേഷൻ മൊത്തം പുള്ളിയുടേതാ. 1,000 ഏക്കർ ഭൂമി കൈവശമുള്ള ആളാ. ആയിക്കോട്ടെ. എന്ത് പറ്റി എന്റെ പൊന്നാമ്പലക്ക്? ഞാൻ ആദ്യം പൊന്നാമ്പലയല്ല, എന്റെ പേര് അമ്പിളിന്നാ. അങ്ങനെ എല്ലാവരുടെയും പൊന്നാമ്പല ആവണ്ട, എന്റെ മാത്രം പൊന്നാമ്പലയായ മതി. അപ്പാസാമിയുടെ ഓരോ കുസൃതികളല്ലേ മോളു. ഒന്നുമല്ല, എനിക്കറിയാം ഉണ്ണിത്തമ്പുരൻ ആദ്യം കഴിച്ചു എന്ന് പറഞ്ഞ് ഫസ്റ്റ് അടിക്കാനുള്ള പണിയല്ലേ ഇതൊക്കെ. ശരി, ഇന്നത്തെ എന്റെ ഫസ്റ്റ് പ്രൈസ് നിനക്കതാ, ഞാൻ ഫ്രീ ആയിട്ട്. ഞങ്ങളുടെ നാടൻ രീതിയിലുള്ള പാചകമൊക്കെയാണ്, ഒരു ദിവസം സഹിക്കാല്ലേ. ഇഡ്ലിയും ചട്നിയൊക്കെ ഇങ്ങനെ സ്വാദോടെ ഉണ്ടാക്കാന്ന് ഇപ്പോഴാ മനസ്സിലായത്. അതിഥികളെ കാഴ്ചക്കാരാക്കി ഇരുത്തി ഞാൻ ആദ്യം ആഹാരം കഴിച്ചെന്ന് തോന്നരുത്. ഒരുപാട് പേർക്ക് വെച്ചു വിടമാറുന്നതല്ലേ. ഉപ്പ് കൂടിയാലും എരിവ് കൂടിയാലും
ഇനിയിപ്പോ മറ്റെന്തെങ്കിലും കൈപ്പഴ വന്നാലും അത് ആദ്യം എനിക്കിരിക്കട്ടെ. അതാ ഇവിടുത്തെ ഒരു രീതി. സാമ്പാർ ഒരല്പം വേണ്ട സാർ. സർവേശ്വര ഭഗവാനെ, ക്ഷിപ്രപ്രസാദി ഗുണവൻ ഗണനായക. ഞാനൊരു എസ് ഒ എസ് കോൾ തരുമ്പോ ചെറിയച്ചൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയാ മതി. ശരി. എന്താടി നിനക്ക് തോന്നുമ്പോ കേറി വരാനും പോവാനും ഇതെന്താ ശത്രുവോ? എവിടെ പൊലയിടം പോയിരിക്കായിരുന്നടി അസത്തെ ഇത്രയും ദിവസം. അമ്മക്ക് ദീനം കൂടി, അവിടെ നോക്കാൻ വേറെ ആരും ഇല്ലല്ലോ തമ്പുരാട്ടി. അയ്യ, അമ്മക്ക് ദീന അച്ഛന് വാദം. തിന്ന് നെയ് കൂടിയതിന്റെ അടി നിനക്കൊക്കെ പൊയ്ക്കോ. ആ ശ്രീകരം, ഇനി കണ്ടടം നിരങ്ങാൻ പോയാ പിന്നെ ഈ പടി ചവിട്ടി പോരുത്. പോടി. ഈശ്വര, ഇതാരാ? സാവിത്രി മോളി എപ്പോ വന്നു? ഞാൻ ആദ്യം കരുതിയത് അമ്മായി എന്നെ വഴക്ക് പറയുന്ന. ഞാനിവിടെ നിന്ന് പോയിട്ട് കുറച്ചു ദിവസമായി. അയ്യോ, അമ്മായിയുടെ കുട്ടിയെ വഴക്ക് പറയാനോ? അല്ല ഗംഗാരമെന്നെ, ഇവിടെ ഇങ്ങനെ അച്ഛൻ വീട്ടുകാർ കൊണ്ടുപോയി പാർപ്പിച്ച ഇടയ്ക്കൊക്കെ ഞങ്ങൾക്കൊന്ന് കാണണ്ടേ? ഈ ഷട്ടിൽ സർവീസ് നിർത്തിയിട്ട് ഇവിടെ എവിടെയെങ്കിലും സ്ഥിരമായിട്ടൊന്ന് താമസിപ്പിക്കണം. കുഞ്ഞമ്പേട്ടിനെ കണ്ടോന്ന് പറയാനും കൂടിയാ ഞാൻ വന്നത്. ഒരു നീറ്റല്ലേ, കുട്ടിക്ക് മരുന്നൊന്നും മാറിയിട്ടില്ലല്ലോ. അച്ഛനെ, തലയൊന്നും ഇങ്ങനെ വെച്ചേ. അങ്ങനെ. ഇനി കണ്ണ് മുറുക്കെ അടച്ച് 5 മിനിറ്റ് കിടന്നോളൂ കേട്ടോ. തുറക്കുമ്പോഴാ എരിയണ പോലെ തോന്നുക. 5 മിനിറ്റ് ഒന്നും അടച്ചു പിടിക്കാൻ വയ്യ. പറയണത് അനുസരിച്ചാൽ അവനവന് നല്ലത്. എന്താത്? എന്താത് എന്ന് ചോദിച്ചാല് ഓരോ സാധനങ്ങൾ അവിടെ എവിടെ ഒളിപ്പിച്ചു വെച്ചാ മനുഷ്യൻ എന്താ ചെയ്യാ? ഫോർ എക്സാമ്പിൾ, ഈ ടംബ്ലർ ഇത് ആരവിടെ കൊണ്ടുവന്ന് വെച്ചേ? ഒരു സാധനം വെക്കേണ്ടടുത്ത് വെക്കില്ല. എന്താ കുട്ടി കണ്ണു കാണുന്നില്ലേ? അച്ഛനിപ്പോ ധൃതരാഷ്ട്രല്ലേ, നമ്മുടെ ധൃതരാഷ്ട്ര. അതുപോലെ ഒരു അന്ധന്റെ മാരി കിടക്കല്ലേ? അന്ധനല്ല, അന്ധൻ. അത് തന്നെ. അപ്പൊ നമ്മുടെ കാന്താരി കണ്ണുമൂടി കെട്ടിയില്ലേ? കാന്താരിയും പച്ചവളവൊന്നും അല്ല കുട്ടി, ഗാന്ധാരി, ഗാന്ധാരം. കറക്റ്റ്. അപ്പത് കറിയല്ലേ? ഇനി വേണെങ്കി കണ്ണു തുറന്നോളൂ കേട്ടോ. മൂപ്പിൽ കുഞ്ഞമ്പുതാരുടെ പടപ്പെട്ടി നിന്ന് മോഷ്ടിക്കാൻ നിനക്കേ ധൈര്യം ഉണ്ടാവൂ? ഒന്ന് ഒന്ന് ഒന്നര ഒന്നര രണ്ട് രണ്ട് രണ്ടര രണ്ടര. ഇടി പകൽക്കൊള്ളക്കാരി. അയ്യോ വന്നോ. യെസ്. ഇന്ന് എത്രയുണ്ട് വട്ടച്ചെലവിന് വല്ലോം ചോദിച്ചാ അറുത്ത കൈക്ക് സോൾട്ട് തേക്കാത്ത നായർക്ക് 100 ചോദ്യങ്ങളാ. പിന്നെ ഇതല്ലേ നല്ല വഴി. പറ എന്തേ ലാസ്റ്റ് നടന്ന പെണ്ണ് കാണല്? എന്ത് കൊനഷ്ട് പറഞ്ഞു മുടക്കി? നല്ല ചൊങ്കൻ ഒരു ഐ ടി എഞ്ചിനീയർ ഫ്രം ബാംഗ്ലൂർ. കടുത്ത ഹൃദയവേദനയോടെ ഞാൻ പറഞ്ഞു എനിക്കിഷ്ടായില്ലെന്ന്. മിസ്റ്റർ ദേവർമട നാരായണൻ സാർ അറിയുന്നുണ്ടോ നീ നടത്തുന്ന ഈ ഡിഫൻസ്? അയാൾക്കൊരു ചുക്കും അറിയില്ല. അയാളുടെ ഷഷ്ടി പൂർത്തിയും ഞങ്ങളുടെ കല്യാണവും ഒന്നിച്ചായിരിക്കും. ഇടി കരട്ടെ. എന്റെ പ്രിയപ്പെട്ട ഏട്ടനെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, കുറച്ച് റൊട്ടിയാക്കി കളഞ്ഞു. അവളുടെ ആഗ്രഹം പോലെ മനസ്സിന് പിടിച്ച ഒരു ബന്ധം വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാതെ വയ്യല്ലോ എങ്ങാതരാ. അച്ഛനും അമ്മയും നേരത്തെ പോയ കുട്ടിയാണ്. അവളുടെ മനസ്സ് കലങ്ങുന്നത് കാണാൻ എനിക്ക് വയ്യ. എന്നാ പിന്നെ അവളുടെ ഇഷ്ടം എന്താച്ചാ അത് പറയാനാ ഞാൻ. അവളുടെ ഇഷ്ടം ആ നാരായണന്റെ കാര്യമാണെങ്കിൽ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അവളുടെ അമ്മാമ്മയുടെ അടിയന്തരം കഴിഞ്ഞിട്ട് ആയിക്കോളാൻ. ആ വാക്ക് മാറില്ല. 13-ാം വയസ്സിൽ സ്വന്തം അച്ഛനെ കുത്തിക്കുന്നവൻ, എന്നെയും എന്റെ കുടുംബത്തെയും ശത്രുക്കളായി പ്രഖ്യാപിച്ചു നടക്കുന്നവൻ, അങ്ങനെ ഒരുത്തനെ എന്റെ അനന്തരവളെ കൊടുക്കാൻ, അത് മാത്രം ആരും എന്നോട് പറയണ്ട. കുഞ്ഞമ്പേട്ടൻ ഇങ്ങനെ പറഞ്ഞാ പിന്നെ എന്റെ മരണം അത് എളുപ്പം നടക്കാൻ പ്രാർത്ഥിക്കുക എല്ലാരും. എന്നിട്ടെന്താച്ചാ ആവാം. ഇവിടെ നമ്മുടെ പത്മാ സുബ്രഹ്മണ്യം തകർത്ത് ഡാൻസാ. ഇതെവിടെയാ സഹോദര, പാടത്തോ പറമ്പിലോ? ഇന്നെ പോലെ അല്ലടേ മാളെ,
അഷ്ടിക്ക് വക തേടി പാടത്തും പറമ്പത്തും വെയിൽ ഒരുപാട് കൊള്ളണം. മൂപ്പിൽ കുഞ്ഞമ്പൂ നായർ ആയ കാലത്ത് കട്ടുമോട്ടിക്ക് ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുണ്ട്. നിനക്കൊക്കെ 3 times കാലം നീട്ടിയിരുന്ന് വയറ് നിറച്ച് ഞണ്ണ. നീ ആ നൃത്തവിലോലിക്കൊന്ന് കൊടു. ഇത് പറ എന്നവിടെ ഫിലിം ഷൂട്ടിംഗുകാർ വരുന്നത്? എന്താ നിന്നെ കെട്ടിയെടുക്കുന്നുണ്ടോ? യെസ്. ഈ ജന്തുവിനെ കൊണ്ടുവരണ? പോട്. എന്തുവാ, അതിനെ കണ്ടിട്ട് കാലം കുറെ ആയി. ഒന്ന് കൊട്. കൊടുക്കട്ടെ, ചെക്കിട്ട് തുറണം. എന്നാ ആരാ നിന്റെ നായർ? സത്യവൻ നാരായണ സാവിത്രി. നിധികാക്കുന്ന ഭൂതം മൂപ്പിൽ കുഞ്ഞമ്പൂ നായരുടെ അമാടപ്പെട്ടിയിൽ നിന്ന് നിറമങ്ങുന്ന ഓട്ടമുക്കാലേ, ഇങ്ങനെയൊക്കെ മതിയോ? ഇതിനുള്ള മറുപടി തന്റെ മുഖത്ത് നോക്കി പറയാൻ ഞാൻ വരുന്നുണ്ട്. മദ്രാസിൽ വിളിച്ചത് രക്ഷയില്ല സാർ, എല്ലാം തമിഴ് ആർട്ടിസ്റ്റുകൾ ബുക്ക് ചെയ്തിരിക്കുക. ഹീറോയും വന്നില്ലേ? വന്ന സാർ. അഭിലാഷ്, ഇതാ നമ്മുടെ ഡാൻസ് മാസ്റ്റർ. ഹലോ സാർ. ഒരു ഹീറോ സോങ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടോ? കൊള്ളാം, നന്നായി ചെയ്യുന്നുണ്ട്. വിമൽ, ലെറ്റ്സ് സീ വൺസ്. ബോയ്സ് ഗേൾസ് സൗണ്ട്. ഹേ കസിൻസ്, ഒരു ക്ലാസിക്കൽ സാധനം ഒന്ന് പ്ലാൻ ചെയ്തേക്ക്. കുറച്ച് കാലം വേറെ നാട്യത്തിന് ഒന്ന് കൈവച്ചിട്ട് അയാളങ്ങനെ പലതും പറയും, മൈൻഡ് ചെയ്യണ്ട. പിന്നെ അവള് രാവിലെ മുതൽ കയറി പഠിക്കുക. എന്തേ സാറ് വന്നില്ലേ, സാറ് വന്നില്ലേന്ന് അവളുടെ ടൈം തെളിഞ്ഞു. എവിടെ വിളിക്കും? ഇപ്പൊ വരും. ഇന്റർനെറ്റ് നോക്കാനെന്ന് പറഞ്ഞ് ഈ സ്ഥലത്തിന്റെ ഉടമ ആരാ? അവൻ തന്നെ ഏത് സ്കൂളാണ് പഠിപ്പിച്ചത്? കൊണ്ടോ. ഈ വില്ലേജിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ, ഇന്റർനെറ്റ് പോയിട്ട് മൊബൈൽ സിഗ്നൽ കിട്ടുമെന്ന് പോലും വിചാരിച്ചില്ല. ലോകം ഒരൊറ്റ ഈ വില്ലേജ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് മിസ് ജോൾസന. അറിയും മുമ്പ്, അറിയാൻ ശ്രമിക്കും മുമ്പ് അണ്ടർ എസ്റ്റിമേഷൻ തന്നല്ല ഒന്നിനെ കുറിച്ച്. Now you can check your mails and send replies. Oh, I just want to check my mail. Do whatever you want. Your phone. ഓ അതാ ബോറണ. ഈ ഫിലിമിലെ ഹീറോ സോറി വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യും, അതുകൊണ്ട് പറഞ്ഞതാ. ധീരോദാത്തൻ അതിപ്രതാപ ഗുണവൻ വിഖ്യാത വംശൻ ധരാപാലൻ നായകൻ, അത് നായക ലക്ഷണം എന്നാണ് നാട്യശാസ്ത്രം പറഞ്ഞത്, അല്ലാതെ നടന്റെ ലക്ഷണമെന്നല്ല. ഒരു നല്ല നടൻ ചിലപ്പോ ബോറനായേക്കാം, ഒരു ബോറൻ ചിലപ്പോ നല്ല നടനും ആവാം. ഇത് ബോറൻ മനുഷ്യനും ബോറൻ നടനുമാണ്. എ റെയർ കോമ്പിനേഷൻ. കാളിയാർമട ഉണ്ണിയാർച്ചക്കണ്ട് കാലം കുറെ ആയി. വെള്ളോടി മാഷ ഷൂട്ടിംഗ് കാണാൻ പോയില്ലേ? വെളുപ്പാൻ നേരത്ത് അരിവെപ്പുകാരൻ ചെക്കൻ വന്ന് ഷൂട്ടിംഗ് കൂയപ്പോ ഉള്ളൊന്ന് കാളി. ഞാൻ കരുതി ആരോ തോക്കൊണ്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടാ. എന്നാണ് ആ ഒരു നിലവിളക്കം പിടിച്ച് ഈ പടി ഒന്ന് ചവിട്ടി കേറുന്നത്? മാഷിന്റെ നാരായണനോട് തന്നെ ചോദിക്കും. മാളിച്ചേച്ചി, സിനിമാ നടി ഇവിടെ വന്നിട്ടുണ്ട്. ഉണ്ണിത്തമ്പുരാന്റെ കമ്പ്യൂട്ടറിൽ എന്താ ചെയ്യാൻ വന്നതാ? ഇതാ പണ്ടുള്ളവര് പറഞ്ഞത്, താങ്കേറിന്റെ അടുത്ത് താങ്കേറിയിരുന്നില്ലെങ്കിൽ നാരായണൻ സാറിന്റെ കമ്പ്യൂട്ടറിൽ നടി കയറിയിരിക്കൂ. മാനെ മാലു, ഇതെപ്പോ നൃത്ത കുണ്ടലിനി. വെൽക്കം ടു ദേവർ മഠം. താങ്ക്സ് നാണു. ജോത്സന, ഇതെന്റെ അനിയത്തി മാലു. ഹായ്. ഇത് സാവിത്രി. ഷീ ഈസ് മൈ വുഡ് ബി. ഓ, ഈസ് ഇറ്റ്? പറയാമോ? വേണമെങ്കിൽ അങ്ങനെയും പറയാം. വയസ്സുകാലത്ത് വെള്ളം ചൂടാക്കി തരാൻ ഒരാള്. അതിനെന്തിനാ ഒരാള്? ഒരു ഹീറ്റർ മേടിച്ചു വെച്ചാ പോരെ. സ്റ്റൈലാക്കല്ലേ? എന്നോട് പറഞ്ഞു, എന്റെ ചിരിയും കളിയൊക്കെ കുറച്ച് കൂടിയപ്പോ അഡ്വാൻസ് ആയിട്ട് തന്നെ പുള്ളി പറഞ്ഞു സാവിത്രിയെ കുറിച്ച്, നീണ്ടു നീണ്ടു പോകുന്ന നിങ്ങളുടെ വിവാഹത്തെ കുറിച്ച്. എനിവി, യു വെരി ലക്കി. ഞാൻ പോട്ടെ, ഷൂട്ട് തുടങ്ങാനായി കാണും. സി യു ഗൈസ്, ബൈ സ്വീറ്റ് ഹാർട്ട്. സ്മാർട്ട് ഗേൾ. എന്താ വേണോ? അതിനുള്ള ലക്കി ഒന്നും നമുക്കില്ലല്ലോ എന്റെ മാനെ.
ഇത്രയും ദൂരം ഓടിയത് നഷ്ടമായില്ല. ഇങ്ങനെ ഒരു സ്ഥലം ഇവിടുള്ളതായിട്ട് പറഞ്ഞിട്ടില്ലോടെ. ഞങ്ങളുടെ ഛത്ര സഹോദരന്റെ സാമ്രാജ്യത്തിന്റെ പ്രൊവിൻസ് ആയത്. അതുകൊണ്ട് തന്നെ ആരും റെഗുലർ വിസിറ്റ് നടത്താറില്ല. ഓ, പെരുമാൾപുരം നാരായണന്റെ ഏരിയ ആയിരിക്കുമല്ലോ അല്ലേ? ദേവർമടൻ നാരായണന്റെ. പുള്ളിയുടെ ഓട്ടോക്രസിയാണ് ഇവിടെ. ഒരു നല്ല ഹട്ട് കെട്ടിടുറാ. ഈ സ്ഥലത്തെ കുറിച്ച് കേട്ടാലേ വണ്ടിയിലോട്ട് പറന്നു കയറുന്ന പെമ്പിളേരെ കിട്ടും. ശരിയാ, ഇത്രയും പ്രൈവസി വേറെ എവിടെ കിട്ടാനാ? ആ ലെവലിലേക്കൊന്നും പോലെ. സഹോദരൻ നാരായണൻ ആള് വിശക. ഓ പിന്നെ അയാളങ്ങോട്ട് ഒലത്തി. ഒരു റിസോർട്ടിന്റെ ലൈസൻസിന് കിരിയേറ്റം സമയത്ത് കിട്ടിയാലേ നാരായണന്റെ രാമരാജ്യം നമ്മൾ വെടിപ്പാക്കും. ഈ കരിക്കടാവൃത്തിനെ വിളിക്കാൻ പോയ ഡ്രൈവർ ഡീറ്റിനെ കാണാനല്ലോ. ഇടോ, ഒരു പത്ത് കരിക്കിട്ടിട്. മുതലാളി കരിക്കിട്ട് തരാം, പക്ഷെ കരിക്ക് കുടിച്ച് ദാഹം മാറ്റാനല്ലല്ലോ ഉദ്ദേശം. ആ ഉദ്ദേശം പലതും കാണും.
നീ നിന്നോട് പറഞ്ഞ പണിയുന്നാ മതി. തുറന്നു പറയാലോ, പരസ്യമായ വെള്ളമടി അത് പെരുമാൾപുരത്ത് നടക്കില്ല സാർ. ആവക നിയമങ്ങളൊക്കെ പെരുമാൾപുരത്തുകാർക്ക് പോരെ? പെരുമാൾപുരത്തെ നിയമങ്ങൾ ഈ മണ്ണ് കാല് കുത്തി നിൽക്കുമ്പോ ആർക്കും അതൊക്കെ ബാധകമാണ്. നിനക്ക് പറ്റില്ലെങ്കിൽ പോടാ, വേറെ ആളെ കിട്ടുമെന്ന് നോക്കട്ടെ. ഇല്ല സാർ, ഈ മണ്ണിൽ അങ്ങനെ രണ്ടു തരക്കാരില്ല. മതിയടാ, നിന്റെ തറവാട്ട് പുറമേന്ന് കരിക്കിടാനല്ല ഞങ്ങൾ പറഞ്ഞത്. ഇത് ഞങ്ങളുടെ തോട്ടമാണെങ്കിൽ ഞങ്ങൾക്ക് അറിയാം എന്ത് കാട്ടണമെന്ന്. തടയനേളെ വിളിടാ ആ ചെറ്റയെ നാരായണനെ. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ മുതലാളി, പക്ഷെ അദ്ദേഹത്തിന്റെ പേര് ഈ ചീപ്പ് ഇഷ്യൂലേക്ക് വലിച്ചു വെക്കണ്ട. കേട്ട് നിൽക്കാനായി എന്ന് വരില്ല. നീ എന്ത് ചെയ്യടാ? വേണ്ട മുതലാളിമാരെ. ഒന്ന് കൊടുത്തു ഒന്ന് വാങ്ങിച്ചു, ഇവിടെ നിർത്തുന്നതാ നല്ലത്. പണത്തിനും പരിഷ്കാരത്തിനും മാത്രമേ പെരുമാൾപുരത്ത് ചെറുപ്പക്കാർ നിന്റെ ഒക്കെ പുറകിൽ നിൽക്കൂ. ആത്മാഭിമാനത്തോടെ എവിടെയും തലയുയർത്തി ജീവിക്കാനാ ഞങ്ങളുടെ പ്രജാപതി ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു നോവിച്ചാ അത് ഏത് തമ്പ്രാങ്കുട്ടിയായാലും ബിസ്മീന്റെ അർത്ഥങ്ങളെ. കുഞ്ഞച്ചൻ പറഞ്ഞോ, ദേവർമുഖത്തിലേക്ക് കൊണ്ടുപോവാം, വിചാരണ ശിക്ഷ അവിടുന്ന്. എന്നാ കാട്ടി അവിടേക്ക് തെളിക്ക് ഈ കന്നുകാലികളെ. പരസ്യമായ മദ്യപാന ശ്രമം, അത് ചോദ്യം ചെയ്ത കർഷക തൊഴിലാളി രാജപ്പനെ മർദ്ദിക്കൽ. തല്ലുമേടിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണല്ലേ മക്കള്. കുഞ്ഞച്ചാ, എന്താണ് കർഷക തൊഴിലാളി സംഘത്തിന്റെ തീരുമാനം? നാട്ടുകൂട്ടത്തിൽ വന്ന രാജപ്പനോട് മാപ്പ് പറയണം, എന്നാലേ കാളിയർമടക്കാരുടെ തോട്ടത്തിൽ ഇവിടുത്തെ തൊഴിലാളികൾ ജോലിക്ക് വരൂ. ശരി, പുറത്തുനിന്ന് ജോലിക്കാരെ കൊണ്ടുവന്ന അത് ഞങ്ങൾ തടയും. കേട്ടല്ലോ, അഹന്തയ്ക്കും അന്തസ്സുകെട്ട പെരുമാറ്റത്തിനും ഇവർ വിധിച്ച ചെറിയ ശിക്ഷയാണിത്. ഇത് മതി ഒരാവത്രേ. അടി ചെയ്യും ഗുണം അണ്ണൻ തമ്പിയും ചെയ്യില്ലെന്നൊരു ചൊല്ലില്ലേ ഉണ്ണി? ഉണ്ടല്ലോ, ഈ പച്ചപ്പരിഷ്കാരികളെല്ലാം സുഹൃത്തുക്കളാവല്ലേ. നിന്നെയൊന്നും ഒന്നും ചെയ്യില്ല, നീ ഒന്നും നന്നാവരുത്, വഷളായി തന്നെ വളരണം. അപ്പൊ പിന്നെ ആരെയും തല്ലിക്കൊന്നോളൂ. ഇങ്ങോട്ട് മാറിയേക്ക്. ചെറിയച്ഛന്റെ മക്കൾക്ക് എന്റെ വക ഒരു സമ്മാനം പ്രത്യേകമായിട്ടുണ്ട്. പുറന്തെറിഞ്ഞു നിൽക്ക്, കുനിഞ്ഞു നിൽക്കടാ. എടാ കുനിഞ്ഞു നിൽക്ക. അവന്റെ കൈനീട്ടം മേടിച്ചിട്ട് വന്ന് നിൽക്കുന്ന കണ്ടില്ലേ നാണം കെട്ട വകകള്. തല്ലാ നീട്ടിയ കൈ പിടിച്ച് തിരിച്ച് അങ്ങോട്ട് കൊടുക്കായിരുന്നില്ലേ? എന്റെ അനിയന്മാരെ തല്ലാന്ന് വെച്ചാ എനിക്കാ നോവുക. കുറെ നാളായിട്ട് കൂട്ടി വെച്ചതെല്ലാം കൂടെ ചേർത്ത് ഇന്ന് കൊടുക്കുന്നുണ്ട് ഞാൻ അവന്. എന്തിനാ ഫ്രണ്ട്സിനെ കൂട്ടി തോട്ടത്തില് പോയെന്ന് ചോദിക്കു വല്യേട്ടൻ. എന്തായിരുന്നു അവിടെ പരിപാടി? എന്താ അവരുടെ മണ്ണാത്, അവിടെ എന്തിനു വേണ്ടിയാലും അവർക്ക് പോയിക്കൂടെ? അതിന് ഒരുത്തന്റെ അനുവാദം എന്റെ കുട്ടികൾക്ക് ആവശ്യമില്ല. അതെ, വെറുതെ കാറ്റ് കൊള്ളാൻ പോയതല്ല, വെള്ളമടി വെള്ളമടിക്കും പോയതാ. മനു, നിന്നെ ആരും ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല. ഞാൻ ഈ വഴിക്ക് പോയപ്പോ ഒന്ന് കേറിയതാണേ. അവള് സഭയില് വാദത്തിന് വന്നിരിക്കുന്നു, പോ അപ്രത്തെ. അതിനല്ലേലും ഉടപ്പറന്നവരോടല്ല, അവനോടാ കൂറ്. അച്ഛാ, ആ സ്ഥലത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. വിൽക്കണമെന്ന് പറയല്ല, നല്ല പാർട്ടീസ് ഉണ്ട് തമ്പുരാൻ, നമ്മൾ പറയുന്ന വില ഒന്ന് വാങ്ങിക്കാൻ. ഗിരി, എന്താ അച്ഛാ? നമുക്കതൊന്ന് ആലോചിക്കണം. എന്താ തമ്പിയാരെ പരിപാടി? കണ്ടിട്ട് മനസ്സിലായില്ലടോ? കണ്ടിട്ട് കുടിയിട്ടില്ല. കഞ്ചിക്കോട് റെയില് വന്നപ്പോ ഇതുപോലെ ചില ഐറ്റംസ് റെയില് വരുക. നമ്പ്യാര് ഇടോ, തോട്ടങ്ങളൊക്കെയാണ്, തോട്ടം കാളിയർ മടക്കറി വിറ്റു. സംഗതി നേരാ.
ഞാൻ നാരായണൻ, ദേവർമഠം നാരായണൻ. ഈ മഹാരാജ്യത്തിലെ ഓരോ പൗരനും നമ്മുടെ നിയമനിർമ്മാണ വ്യവസ്ഥ അംഗീകരിച്ചു കൊടുത്ത ഒരു സ്വാതന്ത്ര്യമുണ്ട്. രാജ്യത്തിൻ്റെ ഏത് ഭാഗത്തും സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഭൂമി വാങ്ങുവാനും അതുപോലെ തന്നെ വിൽക്കുവാൻ ഈ അവകാശത്തിനെ സ്വാതന്ത്ര്യത്തിനെ മാനിച്ചുകൊണ്ട് തന്നെ പറയാം, നിങ്ങൾ ഈ ഭൂമി ഇടപാടിൽ നിന്ന്, ഈ കച്ചവടത്തിൽ നിന്ന് പിന്മാറണം. പെരുമാൾപുരം എന്ന ഈ നാട്ടിൽ ഞങ്ങൾ മണ്ണ് വിൽക്കാറില്ല, പ്രത്യേകിച്ചും അപരിചിതർക്ക്. ഈ നാടിന് അതിൻ്റെതായ ചില ശീലങ്ങളുണ്ട്. പരസ്പര സ്നേഹത്തിൽ പടുത്തുയർത്തിയ ഒരു ഭരണഘടനയുണ്ട്. സഞ്ചാരികളെ ആകർഷിക്കാൻ ഒരു ആയുർവേദ തിരുമൽശാല, ഒപ്പം വിദേശ മദ്യം വിളമ്പാൻ ബാർ റെസ്റ്റോറൻറ്റ്, രണ്ടിനും സർക്കാർ മുദ്രയുള്ള ലൈസൻസ് നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്. അത് പറയാം, പുതിയ ശീലക്കേടുകൾ ഞങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നത് നോക്കി നിൽക്കാനാവില്ല. പിന്നെ പേരറിയാത്ത, തിരിച്ചറിയാൻ മുഖങ്ങളില്ലാത്ത അപരിചിതർ പരത്തുന്ന പുത്തൻ പരിഷ്കാര രോഗങ്ങൾ വേറെയും. ഈ പാവം നാടിനെ വെറുതെ വിട്ടേക്ക്, അപേക്ഷയാ. കേട്ടിട്ടുണ്ട്, പ്രതീക്ഷിക്കുകയും ചെയ്തു ദേവർമഠ നാരായണനെ. അപേക്ഷ എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഭീഷണി അതാവില്ലേ ദേവർമഠത്തിന്റെ ഒരു ലൈൻ. നാരായണന്റെ രീതികൾ പലതാണ്. തനിക്ക് ചേർന്ന തരക്കാരോട് സംസാരിക്കും, ബുദ്ധിമാന്യമുള്ളവരോട് അപേക്ഷിക്കും. തല്ലുകൊള്ളുകളോടാവുമ്പോ പുറങ്കാലമുടക്കി നല്ല തല്ലിന്റെ ഭാഷയിലായിരിക്കും ഡയലോഗ്. അത് തന്നെ വേണമെന്ന് വാശി പിടിക്കരുത്. ചേവട്ടി വെറുക്കം ഞാൻ കളയും. എന്താ വെച്ചാ പ്രശ്നം? അളവ് കഴിഞ്ഞില്ലേ? വാ കേറ്, നമുക്ക് ഗസ്റ്റ് ഹൗസിലോട്ടിരിക്കാം. അങ്ങോട്ട് വരുമായിരുന്നു, അപ്പഴാ ഈ സാറ് വട്ടം ചാടിയത്. കച്ചവടം വിടണമെന്നാണല്ലോ ഗിരിയെ പറയുന്നത്. എന്ന് പറയാൻ ഈ സാറിന്റെ അച്ഛന്റെ തറവാട് മേടിക്കാൻ വന്നതല്ലോ നിങ്ങള്. ഗിരി സാർ മാട്രിക് വന്നാച്ച്. ഇവൻ ഈ കുമ്പളങ്ങാമ്പുറം ചെക്കൻ ഒരു സുഖമില്ലാത്ത കുട്ടിയാ. വിവരക്കേട് വിളിച്ചു പറയും, ജാത്തിയാലുള്ളതാ. ഇവന്റെ അച്ഛന്റെ തറവാടും എന്റെ അച്ഛന്റെ തറവാടും രണ്ടും ഒന്ന് തന്നെയാ. ആ വഹയില് കയ്യില് കിട്ടിയതാ ഇന്ന് ഇവന്റെതെന്നും എന്റെതെന്നും ഒക്കെ പറയുന്ന മണ്ണ്. അല്ലാതെ ഇവന്റെ അച്ഛൻ കൊളംബസ്, ഇവൻ കൊളംബസിന്റെ മോനൊന്നും അല്ല. അല്ല, പുള്ളിക്കാരനാണല്ലോ ഈ സ്വന്തമായിട്ട് സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബേബി ഞാൻ ചെല്ലി. എന്നിട്ട് ഇവൻ പറയുന്ന ഇവന്റെ ഗസ്റ്റ് ഹൗസിലോ വെളി ഓഫീസിലോ കയറി നിന്ന് കൊടുത്ത കാശ് എണ്ണി വാങ്ങിച്ചിട്ട് എറണാകുളത്തിന് കാലുവിട. ഇങ്ങനെ മീനച്ചൂടിൽ ഈ മണ്ണിൽ നിന്ന് തല വിയർക്കണ്ട. തലനീരിറങ്ങിയ കോൾഡ് പിടിക്കുവേ കോൾഡ്. നീ എന്താടാ പട്ടി വരട്ടുന്ന? ഇരുട്ടില് മറന്നു നിന്ന് സ്വന്തം തന്തയെ കുത്തിക്കൊന്നതിന്റെ വമ്പ് നീ കയ്യിൽ വെക്കുന്നവരാണ്. തന്തയുടെ കുടൽ തുറന്ന പഴയ പിച്ചാങ്കത്തി കൊണ്ട് നീ ആമ്പിളരുടെ മുമ്പിൽ വേഷം കെട്ടാൻ വരല്ലേ? ഒരു ടിപ്പർ ലോറിയിൽ കൂലിത്തല്ലിൽ പോണ നാല് ചീളി ചെക്കന്മാരെയും കൊണ്ട് ദേവർമഠം നാരായണൻ ക്ഷേത്രം ഇറങ്ങി നീ ആരോട് ആൺകുട്ടി? ഇരുകാലിയിൽ നടന്ന് ഒരുത്തനും പോകില്ല പെരുമാൾപുരത്തിന്റെ മണ്ണിൽ നിന്ന്. സംശയമുണ്ടോ കാളിയാർ മഠം കിരിക്കി? എന്താ ചങ്ങാതി ഇത്? വിളിച്ചോണ്ട് പോ സാറേ. എന്താ നാരായണേ ഗിരി, നിങ്ങൾ ചോദിച്ചു നോക്കണമേ. നിങ്ങളല്ലേ ഇവിടുത്തെ എം എൽ എ അദ്ദേഹം. എന്റെ സ്ഥലം എനിക്ക് തോന്നിയവർക്ക് വിൽക്കാനും അത് വാങ്ങാൻ ഇവർക്ക് അവകാശമില്ല. അതിന് ചിലരുടെയൊക്കെ എൻ ഒ സി വേണമെന്ന് പറഞ്ഞാ. ഇനി കയ്യൂക്കിലാണ് കാര്യങ്ങൾ തീരുമാനിക്കണമെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് മാറി തന്നാ മതി. വേണ്ടോ, അവർ മാറിയെന്ന് വാച്ച് ചെയ്യട്ടെ. വീട്ടിന്റെ ഉമ്മറത്തോണ്ട് പോയി കിടത്താൻ നാലു പേരെ റിസർവ് ചെയ്ത് വെക്കുന്നത് നല്ലതാ മാനേ ഗിരി. ഇത് നിങ്ങൾക്ക് ചേർന്നല്ല. പെരുമാൾപുരത്തെ നേതാവിന്റെ ഭാഷയും രീതിയും ഇതല്ല. ഇതൊക്കെ നമുക്ക് ഇരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇടോ, രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കുന്നു സമാധാനത്തിന്റെ ഭാഷയിൽ ഒരു ടേബിളിന് ചുറ്റിനു വരുന്നു. പിന്നാണോ 10 ഏക്കർ തെങ്ങും തോട്ടം? നാരായണ, ഞാൻ വിളിച്ചാൽ നിങ്ങൾ വരില്ലേ? തീർച്ചയായും. ഇംപാർഷ്യലായ ഒരു മധ്യവർത്തിയാകാൻ നിങ്ങൾ കഴിയുമെങ്കിൽ ഞാൻ വരും. എവിടേക്കും? ഞാനും വരാം എം എൽ എയുടെ കൂടെ. ആസിസ് സാർ ഇംപാർഷ്യലായിട്ട്. സത്യത്തിൽ ഗിരിയല്ല, തന്റെ ചെറിയച്ഛനാണ് ഈ തോട്ടത്തിന്റെ ഉടമ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അത്യാവശ്യമാണ്. അപ്പോ ചർച്ച കാളിയാർ മഠത്തിൽ. അങ്ങോട്ട് വരാൻ നാരായണന് വിരോധമൊന്നുമില്ലല്ലോ. എന്തോ ഒരറപ്പ് വെള്ളോടി. ഇവിടെ കാലുകുത്തില്ല എന്ന് ശപഥം ചെയ്തിരുന്നു നാരായണൻ. ഇല്ല, ഇത് നാരായണന് വേണ്ടിയല്ല, പെരുമാൾപുരത്തിന് വേണ്ടി. ഒരുപടി മണ്ണ് യാചിക്കാനുമല്ല, വില പറയുന്ന വില കൊടുത്ത് വാങ്ങാൻ. അതിനൊരു ചന്തയിൽ ഒന്നൊന്നും ഇല്ല. വാ. ഇരുമുതലാളി ഒന്ന് കാണാൻ വന്നതാ. കളത്തിലോ മില്ലിലോ എന്തെങ്കിലും ഒരു പണി. വയറ് കഴിഞ്ഞു പോണ്ടേ ഉണ്ണിത്തമ്പുരാന്. നമസ്തേ. ഡോ, വണ്ടി ഇവിടെ പാർക്ക് ചെയ്യരുത്. പിന്നെ കുണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലാ? പോടാ കാട്ടി. എന്താ ചെറിയമ്മേ, സുഖം തന്നെ അല്ലേ?
വാ വാ, നമ്മുടെ ഭക്ഷണത്തോട്ട് തന്നെ ഇരിക്കും. വന്നാട്ടെ. അപ്പോ പറയും നാരായണൻ, എങ്ങനെ ഇരുപക്ഷത്തിനും ഛേദമില്ലാത്ത രീതിയിൽ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം? വെള്ളോടി മാഷേ, താങ്കൾക്ക് ഏത് രീതിയിലുള്ള നിർദ്ദേശങ്ങൾ വേണമെങ്കിലും മുന്നിൽ വെക്കാം. സ്വീകാര്യമെന്ന് തോന്നുന്നതിനെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ്. എനിക്ക് മനസ്സിലാവാത്തത് എന്താ ഇത്ര വലിയ പ്രശ്നമെന്നാണ്. ഞങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ഞങ്ങൾ വിൽക്കാൻ തീരുമാനിക്കുന്നു. അനാവശ്യമായി അതിൽ ഇടപെടുന്നവരാണ് പ്രശ്നം, അല്ലെങ്കിൽ അത് മാത്രമാണ് പ്രശ്നം? ശ്രീ ബേബി തോമസിന്റെ ഉടമസ്ഥതയിലുള്ള സെഞ്ചുറി ഗ്രൂപ്പ് അവിടെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന റിസോർട്ട് പൂർത്തിയാകുമ്പോൾ പെരുമാൾ പുരത്തുള്ള മിനിമം 20 ചെറുപ്പക്കാർക്കെങ്കിലും ഒരു സ്ഥിരം തൊഴിൽ, അത് ശ്രീ ബേബി എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഈ നാടിന്റെ വികസനം ഒരു MLA എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ കാര്യത്തിൽ താല്പര്യ കൂടുതൽ ഉണ്ട് നാരായണൻ. വികസനം വേണം. നിലമ്പൂർ കാടുകളിലെ ചോലനായ്ക്കർ പല്ലിയെയും പഴുതാരയും പിടിച്ചെന്ന് വിശപ്പടക്കുമ്പോൾ വയനാട്ടിലെ ആദിവാസി ഒരു തുണ്ട് ഭൂമി ചോദിച്ചതിന് മുളവടി കൊണ്ട് തല്ലുകൊള്ളുമ്പോൾ കോളക്കമ്പനിക്കാരൻ ജലനിധി കൊള്ള ചെയ്ത് ആ വെള്ളം കക്കൂസ് കഴുകാൻ ഉപയോഗിക്കേണ്ട രാസവസ്തു കലർത്തി കുപ്പിയിലാക്കി വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ അതിനോട് പുറന്തിരിഞ്ഞു നിന്ന് മസാജ് പാർലറും മഴക്കുളിയും ഇൻസ്റ്റന്റ് കഥകളിയുമായി സഞ്ചാരികളുടെ കണ്ണും കാതും കുളിർപ്പിക്കാൻ അധികാരികൾ നടത്തുന്ന വികസനം, ആ വികസനാഭാസങ്ങളുടെ പുതിയ രൂപമാണല്ലോ തൈലന്തിരുമ കേന്ദ്രങ്ങളും അതിന്റെ അനുബന്ധ മസാലകളും. വേണ്ട സർ, ആ പരിഷ്കാരത്തിന്റെ മാലിന്യങ്ങൾ മണ്ണിനെ സ്നേഹിച്ച്, പുഴയെ സ്നേഹിച്ച്, മരങ്ങളെ സ്നേഹിച്ച് ജീവിതം പുലർത്തുന്ന ഒരു നാടിന്റെ സംസ്കൃതിയിലേക്ക്, നന്മയുടെ ആ ഭൂമികയിലേക്ക് ചവറായി തള്ളരുതെന്നേ പറയാം. ഇതിനായി കേരളത്തിലെ 14 ജില്ലകളിലെ 10,000 ഗ്രാമങ്ങളിൽ നിങ്ങൾക്ക് വേറെ ഇടം കിട്ടില്ല. ഒരു പബ്ലിക് പ്രൊട്ടസ്റ്റ് ഈ പറഞ്ഞ ടൂറിസ്റ്റ് സെന്ററിന്റെ വരവ് തടഞ്ഞു വന്നു വരാം. ബട്ട് അവർക്ക് ഈ പ്രോപ്പർട്ടി വിൽക്കണമെന്നുണ്ടെങ്കിൽ അത് തടയാൻ കഴിയില്ലല്ലോ നാരായണ. അതാണ് പറയുന്നത്, പുറത്ത് മറ്റാര് പറയുന്ന വിലയോ അതിൽ കൂടുതലോ കൊടുത്ത് തോട്ടം വാങ്ങാൻ നാരായണൻ തയ്യാറാണ്. പൊന്നുമ്മലയെങ്കിൽ പൊന്നുമ്മല. അതെ, അതാണ് ലക്ഷ്യം. അതിനുള്ള മാർഗമാണ് ഈ സന്മാർഗികതയും പരിസ്ഥിതി സംരക്ഷണവും ഒക്കെ. ഇല്ല, ദേവർമഠം നാരായണൻ ഒരു പിടി മണ്ണിന് ഒരു ചാക്ക് പൊന്ന് പകരം തരാമെന്ന് പറഞ്ഞാലും വിൽക്കില്ല ഞങ്ങൾ. അത് വാശി. അപ്പൊ അത് വിറ്റ് കാശ് വാങ്ങലല്ല നിന്റെ ലക്ഷ്യം. ആരാധനാലയത്തിന്റെ വിശുദ്ധിയോടെ ഞങ്ങൾ സംരക്ഷിച്ചു പോരുന്ന ഞങ്ങളുടെ പെരുമാൾ പുരത്ത് നിനക്ക് കൂത്താട്ടം നടത്താൻ ഒരു ആപ്പീസ് തുറക്കണം. അത് നടക്കില്ല മനേഗിരി. നടക്കും, നടത്തി ഞാൻ കാണിക്കാൻ നേരാണ്. അതെന്റെ മണ്ണാണെങ്കിൽ നിന്റെ മണ്ണ്. ഓർമ്മയിലെ ബാല്യത്തിൽ അത് എന്റേതായിരുന്നു. അതിന്റെ ഉടമസ്ഥാവകാശം കൈമറിയുന്നത് അച്ഛന്റെ മരണശേഷമാണ്. ആക്കളി എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എന്താ എന്താ എന്താ? അച്ഛന്റെ മരണം? എങ്ങനെയുള്ള മരണം? 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് 84 സ്വസ്ഥ ജീവിതം നയിച്ചിട്ട് കണ്ണടഞ്ഞ മരണമോ? കുത്തിക്കൊന്നതല്ലടാ നീ എന്റെ ഏട്ടനെ. കുറച്ച് നേരമായി ഞാൻ കേൾക്കുന്നു നിന്റെ ഗർവാണം. ആരാധനാലയം പോലൊരു നാട്, സ്വന്തം അച്ഛനെ കുത്തിക്കൊന്ന നീയാണോ അവിടുത്തെ പ്രതിഷ്ഠ? മൂപ്പിൽ കുഞ്ഞമ്പു എന്ന ഞാൻ ചോരയും നീരും വറ്റിച്ചും കേസും കൂട്ടവും നടത്തിയും വാക്കിനിടവില്ലാത്തടത്ത് കയ്യൂക്ക് കാട്ടിയും തന്നെ സമ്പാദിച്ചതാടാ ഇന്നീ കാണുന്നതൊക്കെ. അതിലൊരു ഭംഗിയാ വിറ്റുന്നു വരും, ആർക്കെങ്കിലും ദാനം കൊടുത്തുന്നു വരും. അതിന് തട നിൽക്കാൻ നീ വളർന്നിട്ടില്ലടാ ചെക്ക. ഏട്ടന്റെ മോൻ, എന്റെ കൂടെ പറന്നവന്റെ അന്തകനാണ് നീ. നിന്റെ തല കണ്ടപ്പോ തുടങ്ങിയതാ എന്റെ രാമൻകുട്ടി ഏട്ടന്റെ ദുർദശ. അല്ലെങ്കിൽ നിന്റെ തള്ളാന്ന് പറയുന്ന ചത്തുപോയ ആ തേവിടിച്ചിക്ക് പുടവ് കൊടുത്ത. മിണ്ടിപ്പോരുത് എന്റെ അമ്മയെ കുറിച്ച്. ആ അമ്മയ്ക്ക് വേണ്ടി അവരുടെ കണ്ണീര് കണ്ടുകണ്ട് നെഞ്ച് കലങ്ങിയാണ് 13 വയസ്സിൽ ഞാൻ കൊലയാളിയായ. എന്റെ അമ്മയെ അധിക്ഷേപിച്ചാൽ അതേ ദാനപ്പുറത്തിരിക്കുന്ന കുബേരനായാലും ജന്മി തമ്പുരാനായാലും മേടിക്കും എന്റെ ഇന്ന്. കുഞ്ഞമ്പൂ നായരെ, പറയുന്നത് നാരായണ. ഒന്നുകൂടെ കേട്ടോ, സഭ കൂടിയവർക്കും മറുപക്ഷത്ത് ആയുധമെടുക്കുന്നവർക്കും പരകുട്ടി പന്തം കെട്ടി വരാം. പെരുമാൾപുരത്തിന്റെ ഗോപുരവാതിലിൽ നാരായണൻ എന്ന ഞാനുണ്ടാവും. എന്നെ വീഴ്ത്തിയിട്ട് നല്ല തന്തയ്ക്ക് പറഞ്ഞ എത്ര പേരാ മണ്ണിൽ ചവിട്ട് വന്ന് കാണാം. പാവളടി മാറാ. പോരു തുടങ്ങി, സർവനാശത്തിലേ ഇത് അവസാനിക്കൂ. ഇരുപക്ഷത്തിനും അവരുടെ ആളെന്ന തോന്നലുണ്ടാക്കിയാവും എന്റെ നില. തമ്മിത്തല്ലി ചാവട്ടെ നാടുവാഴി തമ്പ്രാക്കളുടെ വർഗം. അത് കുട്ടിക്കൃഷ്ണൻ എന്ന വ്യക്തിയുടെ ആഗ്രഹം, നെടുനാളത്തെ സ്വപ്നം.
ഹലോ, കുട്ടിക്കൃഷ്ണൻ എന്ന രാഷ്ട്രീയ പ്രവർത്തകന്റെ ആവശ്യം പെരുമാൾ പുരം എന്ന രാഷ്ട്രീയ മണ്ഡലം തകരണം. അതിനാ റിസോർട്ട് വരേണ്ടത് ആവശ്യമാണ്. പണിമുടക്കവും സമരവും പഠിപ്പിക്കാം അത്തരം പാഠങ്ങൾ. ഫോൺ സാറിന, വീട്ടിൽ നിന്ന് നല്ല വാർത്തയാ, സാറിന്റെ അച്ഛൻ തിരിച്ചു വന്നിരിക്കുന്നു. പല നടകളും അന്നദാനപ്പുരകളും കയറിയിറങ്ങി ഭിക്ഷ വാങ്ങിത്തിന്ന് ജീവിച്ചു. ഇപ്പ രോഗങ്ങളാ, എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയാത്ത. വഴിയിൽ വീണ് ചാവണേന് മുമ്പ് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. ഞാൻ പോണെന്നാണ് പറയുന്നതെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞില്ല. അമ്മയുടെ ശവം കെട്ടിപ്പിടിച്ച് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞപ്പോ നിങ്ങൾ കയറി വന്നിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിരുന്നു. ഒരാശ്രയത്തിന് ഞാൻ പറഞ്ഞില്ലേ മോനെ, ഞാൻ നാടുവിട്ടു പോയില്ലെങ്കില് നിന്നെയും അമ്മേനെയും തീയിട്ട് ചുടുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പറഞ്ഞു ചെയ്യുന്നവരാ. ഇനി തമ്പുരാക്കന്മാരെ ഭയക്കാതെ ജീവിക്കാം. ഞാൻ നോക്കിക്കൊള്ളാം, കുറവൊന്നുമില്ലാണ്ടേ. പക്ഷെ ഒന്നു ചെയ്യണം, നാളെ രാവിലെ ദേവർ മഠത്തിലേക്ക് പോകണം. എന്നോട് പറഞ്ഞതെല്ലാം നാരായണനോടും പറയണം. വർഷം ഇത്രയും കഴിഞ്ഞിട്ട് ഇനി വേണോ അത്? വേണം. പറയുന്നത് ഞാനാ, അനുസരിക്കുക. പൊണ്ണി, ഇവിടെ പഴയ വേലപ്പം പൂശാരി കാണാൻ വന്നിട്ടുണ്ട്. വർഷം കുറെ ആയല്ലോ വേലപ്പാ, എവിടെയായിരുന്നു താൻ? മാപ്പ് കിട്ടില്ല എനിക്ക്. ചെയ്തു കൂട്ടിയ തെറ്റുകളൊന്നും ആർക്കും പൊതുക്കാലാവാത്ത. നേരിൽ ഇങ്ങനെ വന്ന് നിൽക്കാനും പറയാനുള്ളത് പറയാനും ധൈര്യമായിട്ട് വന്നതല്ല. പക്ഷെ ചത്തുപോകുന്നതിന് മുമ്പ് ഉണ്ണിയെ അറിയിക്കേണ്ട അറിയിക്കണമെന്ന് എന്റെ കുട്ടികൃഷ്ണൻ അങ്ങനെ പറഞ്ഞു. പഴങ്കഥകളായി ഞാൻ മറന്നുപോയിരിക്കുന്നു പൂശാരി പലരും. ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അനുഭവിക്കാനുള്ളതൊക്കെ ഞാൻ അനുഭവിച്ചു തീർത്തു. തേച്ചാലും മാച്ചാലും മായാത്ത പാപത്തിന്റെ വിലാസം അതൊരിക്കലും മായില്ല. അമ്മയുടെ മംഗല്യസൂത്രം പൊട്ടിച്ചവൻ, അവരുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചവൻ, അച്ഛനെ കൊന്നവൻ. ഇല്ല, ഉണ്ണി അത് ചെയ്തിട്ടില്ല, ചെയ്തിട്ടില്ല. എല്ലാറ്റിനും സാക്ഷി ഈ വേലപ്പന. കുഞ്ഞമ്പോ, നാരായണൻ ആ ചേക്കൻ ചതിച്ചു. ഇരുമ്പുകൊണ്ട് കുത്തി ഒന്ന് ആശുപത്രിയിൽ എത്തിക്ക് വേഗം. ചോര ഇശി പോയിട്ടുണ്ട്. നീ എന്താ ചിരിക്കുക? ചിരിച്ചു പോയി ഏട്ടെ. ഇന്ന് കാലത്ത് നമ്മൾ തമ്മിൽ കണ്ടു തിരിഞ്ഞതാ. അത്യാവശ്യ പ്രശ്നം വന്നുകൊണ്ട് 100,000 രൂപ കടം ചോദിച്ചേ. പണം തന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് ഇങ്ങനെ ഒരു അനിയില്ല എന്ന് നിങ്ങൾ പറയുകയും ചെയ്തു. എന്നിട്ടെന്തായി? ഒരാപത്ത് പതപ്പ് മുന്നിൽ കുഞ്ഞമ്പോലേ ഉള്ളൂ. നീ പുരാണം പ്രസംഗിക്കാതെ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോ കുഞ്ഞമ്പോ. ആ കൊണ്ടുപോവാ. ഓക്കട്ടെ. ഇതാണോ മുറിവ്? ഇതെന്ത് മുറിവ്? അലപ്പാ. നാരായണ എന്റെ കുഞ്ഞിക്കേക്ക് ഒരു പോർലേ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. ജീവൻ പോണമെങ്കിൽ ഇതാ ഇങ്ങനെ കുത്തണം. ഇത് ഞാൻ ആ ചെക്കന്റെ തലയിൽ വെക്കും. തന്തയെ കൊന്ന മോൻ, ആ പേര് അവരിരിക്കട്ടെ. കുഞ്ഞമ്പോ നായരെ, നീയോ? എന്താ, പോയ കാലത്തിന്റെ കണക്ക് പുസ്തകത്തിൽ നിന്ന് എന്നെ കാണിക്കാതെ നിങ്ങൾ ചീന്തിക്കളഞ്ഞ ഒരു ഏട് ഇന്നെനിക്ക് വേലപ്പൻ പൂശാരി തിരിച്ചു തന്നു. അച്ഛനെ കൊന്ന മകൻ, അതെ, അച്ഛനെ കൊല്ലാൻ തീരുമാനിച്ചിരുന്നു ഞാൻ. പക്ഷെ ആ കർമ്മത്തിൽ നിങ്ങൾക്കുള്ള പങ്ക് ഇന്നാണ് ഞാൻ അറിയുന്നത്.
ഞാൻ തീർത്ത മുറിവിലൂടെ പ്രാണൻ തുരന്നെടുത്ത എന്റെ കൂട്ടുപ്രതി. ശിക്ഷ അനുഭവിച്ചത് ഞാൻ തനിച്ചാണ്. കുട്ടികൾക്കുള്ള ജയിലിലെ തണുത്ത തറയിൽ കിടന്നപ്പോഴല്ല, പലരും പലവട്ടം മുഖത്ത് നോക്കി തന്തക്കാലെന്ന് വിളിച്ചപ്പോഴല്ല, അമ്മ, ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ച എന്റെ പാവ അമ്മ, അവരെന്നെ ശപിച്ചപ്പോ അതെന്റെ നെഞ്ചു പൊറിച്ചു. ആ ഉണങ്ങാത്ത മുറിവിലാണായിട്ട് ഞാൻ പറയുകയാണ് കുഞ്ഞപ്പോ നായരെ, നിങ്ങൾക്കുള്ള വീതം കിട്ടണം, അത് ഞാൻ തരും. അതിനാണ് മരണം നിങ്ങളെ കണ്ട് വഴിമാറി നടന്നത്. ഇത്രയും കാലം ഒരുങ്ങിയിരുന്നോ? നാളിതുവരെ നിങ്ങളെ തുണച്ച ശക്തികളെ ഇനി ശരണം വിളിച്ചിട്ട് ഫലമില്ല. നീചഗ്രഹങ്ങൾ കളം മാറി നിന്ന് ദുരിതഫലങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സമ്മാനിക്കാൻ പോവുകയാണ്. അതേ കുഞ്ഞപ്പൂതാരെ, എന്നും കുഴിമൂടി കിടക്കില്ല സത്യം. ജരയും നരയും കാർന്ന നിങ്ങളുടെ തലയിൽ ഇനിയും കാണും നീചയുദ്ധത്തിന്റെ തന്ത്രങ്ങളെന്നറിയാം. പക്ഷേ ഇനി ശിക്ഷയുടെ കാലമാണ്. കൊല്ലാതെ ഞാൻ കൊല്ലും നിങ്ങളെ. അച്ഛനെ രക്ഷിക്കാൻ കാളിയാർ മഠം ഗിരിക്കേണ്ട വഴി അതായിരുന്നു. പക്ഷേ മരണം എന്നോട് ദയ കാണിച്ചു. ആ മാഷേ, അടിയന്തിരമായി കുറെ ബ്ലഡ് സംഘടിപ്പിക്കേണ്ടിരിക്കുന്നു. ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ ഓ നെഗറ്റീവ് ഇല്ലെന്നാ പറയുന്നത്. നമ്മൾ തന്നെ ഡോണേഴ്സിന് റെഡിയാക്കണം. ഒരു ഗ്രാമം മുഴുവൻ ആശുപത്രിക്ക് പുറത്തുനിന്ന് ഇപ്പോഴും ഡോക്ടർ ശിവറാം ലത്തീഫ്, ഓ നമ്മുടെ ആൾക്കാരെ മുഴുവൻ വിവരം അറിയിക്കണം. ഓ നെഗറ്റീവ് ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ റിപ്പോർട്ട് ചെയ്യാൻ പറയണം. വിവരം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. സോ സമയമില്ല, ഇപ്പൊ തന്നെ ലേറ്റാണെന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ഡോക്ടർ ബഹളം തുടങ്ങി. ഒരു വഴി കാണുന്നല്ലോ. രക്തം ദേവർമഠം നാരായണന് വേണ്ടിയാണോ? അതെ, ഓ നെഗറ്റീവ് ഗ്രൂപ്പാ. ഭാഗ്യത്തിന് ഞാൻ ആ ഗ്രൂപ്പാണ്. മാത്രമല്ല, ഞാനൊരു രക്തദാനിയുമാണ്. ഈ ആശുപത്രി ഞാൻ സ്ഥിരം സന്ദർശിക്കാറുണ്ട്. രോഗിയായിട്ടല്ല, മേൽപ്പറഞ്ഞതുപോലെ രക്തം ദാനം ചെയ്യാനും രോഗികളെ കണ്ട് ആശ്വാസവാക്കുകൾ പറയാനും അവർക്ക് പഴങ്ങളും പൂക്കളും ഒക്കെ സമ്മാനിക്കാനും. അതൊക്കെ വിശദമായി പിന്നീട് പറയാം. ആദ്യം നമുക്ക് ഈ പ്രശ്നം പരിഹരിച്ചോളെ. എന്താ വിളിക്കേണ്ടത്? എന്നെ വിളിക്കാൻ മൂന്ന് പേരുകൾ സ്വന്തമായുള്ള ആളാണ് ഞാൻ. ആലി എന്നും രാഘവൻ എന്നും വിളിക്കാം. ആലി രാഘവൻ എന്നും വിളിക്കാം. പേര് മാത്രമേ ഒന്നിൽ കൂടുതലുള്ളൂ. ചോര ഒന്ന. അതിഥികളുണ്ട്. മണ്ഡന, അതുകൊണ്ടല്ലേ നല്ല തടി തടി പോലെ ഞാൻ ബാക്കി കിടക്കുന്നു. ഇവൾക്കെന്ത് പറ്റി? എന്റെ പത്മാ സുബ്രഹ്മണ്യമേ, ഇന്ന് വാ. എന്താടോ പേടിച്ചു പോയോ? ചാവില്ല കുട്ടി, ഇനി സീനുകൾ അത്ര ബാക്കി കിടക്കണം. ഒരു നൂലഴക്ക് മാറിപ്പോയെന്നാ പറഞ്ഞ, അല്ലെങ്കിൽ ചങ്ക് പൊളിഞ്ഞന്. കാട്ടിയുടെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട്. കൈപ്പഴ പറ്റി പാടില്ലായിരുന്നു. വണ്ടി ഏതാ നോക്ക്. പോലീസാ? എസ് പി രാമചന്ദ്രൻ നേരിട്ട് വന്നതാ. ഇനി സാർ മാറിക്കോ, ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു. ഇല്ല, അവരെന്നെ കൊണ്ടുപോകാൻ വന്നതാ. ഒരു ചടങ്ങിന് പിടികൊടുക്കാം. അവർക്കൊരാളെ കിട്ടിയാ പോരെ, ഞാൻ പോവാൻ വല്ലേട്ട. ഉറപ്പുണ്ടോ നിനക്ക്? പോവ. മണിക്കൂറുകൾ കൊണ്ട് ഞാൻ പുറത്തിറക്കിക്കോളാം. വാ. എസ് പി സാറ് നേരിട്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. പ്രതിയുടെ അന്തസ്സിന് മാന്യത കൊടുക്കണമല്ലോ ഗിരി മുതലാളി. ഇവൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങാൻ ഇരിക്കുകയായിരുന്നു. എന്റെ അനിയൻ ജഗതൻ പറഞ്ഞ അന്തസ്സും മാന്യതയൊക്കെ ഇവനും കൊടുക്കണം. ആര് പ്രതിയെന്ന് പറഞ്ഞ് കീഴടങ്ങുന്നു? അയാളെ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യണം എന്നാണ് നിയമം. പക്ഷേ പ്രതി വ്യാജനാണോ ഒറിജിനലാണോ എന്ന് ഞങ്ങളൊന്ന് നോക്കും. നോക്കിക്കോ, ദേഹത്ത് തൊട്ട് നോക്കാതിരുന്നാ നല്ല. പോലീസുകാരന്റെ കൈയും കാലും ഒന്നും വടിവാളിനെ തിരിച്ചറിയില്ലല്ലോ. വെട്ടി പൂളി മുളകുതേക്ക് ഞാൻ മറക്കണ്ട. ഒരു സെക്കൻഡ്, ഇതാ കൊടുക്കാം. ആ നമസ്കാരം.
വളരെ മെച്ചപ്പെട്ടു എന്ന് തന്നെ പറയാം. അങ്ങനെ എളുപ്പത്തിൽ മരണത്തിന് കീഴടക്കാൻ പറ്റുന്ന ആളല്ലോ നാരായണൻ. എന്താ? ഓ, അങ്ങനെയാണോ? ശരി ശരി, വിളിക്കേ. കൊലപാതക ശ്രമത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഗിരിയുടെ അനിയൻ ജഗതൻ പോലീസിന് സറണ്ടർ ചെയ്തു എന്ന് ആ ചതി മനസ്സിലായോ പെരുമാൾ പൊരുത്തുകാർക്ക്? എടോ, എല്ലാത്തിന്റെയും സൂത്രധാരനായ ഗിരിക്ക് രക്ഷപ്പെടാനാ ഇപ്പൊ ഈ അനിയൻ ചക്കനെ മുന്നിൽ നിർത്തിയത്? കാട്ടി വിറ്റ്നസ് അല്ലേ സാർ. ആരിവനോ? എടോ, ഇവന്റെ മൊഴിയെ നിഷേധിച്ചുകൊണ്ടാ ഒരുത്തൻ താനാണ് പ്രതിയെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത്. അത് പോലീസിന് വിശ്വസിച്ചേ പറ്റു തർക്കാലം. സംഗതി കോടതിയിലെത്തുമ്പോ പക്ഷേ തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വാടക കൊലയാളിയും ഗിരിയുടെ അനിയനും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് പ്രതിഭാഗം വക്കീലിന് തെളിയിക്കാൻ ഈസി ആയിട്ട് സാധിക്കും. അല്ല, ഗിരിയാണ് ഇതിന്റെ പിന്നിലെന്നുള്ള അല്ലേ സത്യം? എന്റെ റാവുത്തരെ, ആ ഗിരി ഇപ്പൊ കളത്തിന് പുറത്താ നിൽക്കുന്നത്. അവനല്ലേ അകത്ത് കയറേണ്ടത്? അത് സാറ് പറഞ്ഞ ശരിയാ. ആ അപ്പോ യഥാർത്ഥ പ്രതി, അതായത് കാളിയാർ മടങ്കിരി, എത്രയും വേഗം അറസ്റ്റ് ചെയ്തേ പറ്റൂ. അതിന് എന്താ നമുക്ക് ചെയ്യാൻ കഴിയാ? പോലീസിന് പ്രഷർ കൊടുക്കണം. റൂറൽ എസ് പി ഓഫീസ് പെരുമാൾ പുരത്തെ ആണും പെണ്ണും കുട്ടികളും ചേർന്ന് ഒരു ദിവസം ഉപരോധിക്കേ. അത് പത്രങ്ങളിൽ വാർത്തയാവട്ടെ, ടെലിവിഷൻകാർ വന്ന് കവർ ചെയ്യട്ടെ, അപ്പം മുകൾ തട്ടിന്ന് ഇളക്കം തുറക്കും. ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സമരങ്ങളൊന്നും ചെയ്തിട്ട് ശീലല്ലേ? സമരങ്ങളെ പുച്ഛിച്ച് നടന്നവരല്ലേ, ഇനി ശീലിച്ചു തുടങ്ങിക്കോ. ഇല്ലെങ്കിൽ നേതാവിന്റെ കൊലപാതകം ആസൂത്രണം ചെയ്തവർ നെഞ്ചും വിരിച്ച് ഇതിലെ നടക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരും. പോലീസ് നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക, യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരിക, പോലീസ് നീതി പാലിക്കുക, നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക, പോലീസ്. ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാവരും ഇരിക്കണം, നമ്മൾ സമാധാനപരമായി സമരം ചെയ്യാൻ വന്നതാണ്. എല്ലാവരും ഇരിക്കുക, ഇരിക്കുക. വളണ്ടിപ്പോ ബസ് സ്റ്റാൻഡിന്റെ അടുത്തല്ലേ? വളം പിന്നെയും വാങ്ങാം. കുഞ്ഞിക്കണ്ണ, നീ ചാക്ക് വളണ്ടിപ്പോയിൽ വെച്ചിട്ട് മണ്ണാർക്കാട്ടേക്ക് മടങ്ങിക്കോ, ഞാനും നിർത്തി. ശരി, നീതി കിട്ടും വരെ സമരം ചെയ്യും. ഒന്ന് ഒന്ന് നിർത്തും, ഒരു നിമിഷം എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കും. സഖാക്കളെ, ഈ കൂട്ടത്തിൽ ചിലർക്കെങ്കിലും എന്നെ അറിയാമെന്ന് ഞാൻ കരുതുന്നു. വരും വരായികളെ പറ്റി വേണ്ടതുപോലെ ആലോചിച്ചിട്ടാണോ നിങ്ങൾ ഈ സമരത്തിനിറങ്ങി പുറപ്പെട്ടത് എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. സത്യം കണ്ടുപിടിക്കാൻ ഉത്തരവാദപ്പെട്ടവർ തന്നെ സത്യം മൂടിവെക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥിയായിരുന്ന മകനെ പിടിച്ചുകൊണ്ട് പോയി ഉരുട്ടിയും ചവിട്ടിയും കൊന്നു. ഒരായുസ് മുഴുവൻ മകനെന്ത് സംഭവിച്ചു എന്നറിയാതെ, മരിച്ചെങ്കിൽ ഒരുപിടി ചാരമായിട്ടെങ്കിലും മകനെ കാണാനാകാതെ കണ്ണീർ വാർത്ത് വാർത്ത് ജീവിച്ച ഒരച്ഛൻ ഇവിടെ മരിച്ചിട്ട് അധിക നാളായിട്ടില്ല. ആരായിരുന്നു ആ സത്യമെല്ലാം മൂടിവെച്ചത്? അധികാരികൾ, നമ്മളെ ഭരിച്ചവർ. കുറച്ച് മാരകായുധങ്ങളും ക്രിമിനൽ കേസ് നടത്താൻ കുറെ ലക്ഷങ്ങളും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും ഇവിടെ കൊല്ലാമെന്നുള്ള ഭീകരതയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവന് പണി കൊടുക്കേണ്ടി വരും. പോലീസ് നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക, പോലീസ് നീതി പാലിക്കുക. കുഴപ്പമില്ല, മുദ്രാവാക്യം വിളി മാത്രമല്ലേ ഉള്ളൂ. ഞാൻ നാരായണനെ കാണട്ടെ, എന്നിട്ട് ബാക്കി തീരുമാനിക്കുക. ഈ വധശ്രമത്തിന്റെ പുറകിലെ യഥാർത്ഥ പ്രതിയെ അറസ്റ്റ് ചെയ്യണം, അതാണ് ആവശ്യം. അതിന് ന്യായം, കാരണം കാളിയാർ മടങ്കിരിയാണല്ലോ സത്യത്തിൽ പ്രതി. അല്ല. അല്ലേ? അല്ലെന്ന് ഞാൻ പറയുന്നു. ആരോ, എനിക്ക് മുൻപരിചയമില്ലാത്ത ആരോ ചിലർ. അതുകൊണ്ട് ഇപ്പൊ കസ്റ്റഡി കിടക്കുന്ന ജഗതനെ വിട്ടുകൊടുക്കാൻ ഏർപ്പാട് ചെയ്ത. നാരണ, കാട്ടി സാക്ഷിയാണ്. ജഗതനെ ഞാൻ ഇന്ന് വിടും, ഗിരിയെ പൊക്കുകയും ചെയ്യും. രാമേന്ദ്ര, താൻ ഞാൻ പറയുന്ന കേൾക്ക്. എനിക്ക് ആരോടും ഒരു പരാതിയില്ല. ഞാൻ എന്ത് പറയുന്നു അതായിരിക്കും കാട്ടിയുടെ മൊഴി. ഞാൻ എന്താ വേണ്ടത്? ആ കേസ് കെട്ടി കീറിക്കള, എന്നിട്ട് എന്റെ ആളുകളോട് തിരിച്ചു പോകാൻ പറ. പിക്കറ്റിങ്ങും ധർണയും, ഇവരെ ഇതൊക്കെ ആരാ പഠിപ്പിച്ചത്? ഓഹോ, അവരങ്ങനെ പറഞ്ഞു. അപ്പോ അയാൾക്ക് മറ്റെന്തെങ്കിലും ഉദ്ദേശം കാണും. ആ ശരി ശരി, ആ നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങിക്കോ. മാർക്കറ്റിൽ നിന്ന് നമ്മുടെ ചെക്കന്മാരെ നാലുപേരെ വിളിക്കണം. പിക്കറ്റിങ്ങിൽ ഉഷാറുണ്ടാക്കാൻ പറ അവരോട്. ആ ശരി ശരി. ഒരു
എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? സമാധാനപരമായ സമരം എന്നൊക്കെ പറയുന്നത് ഇതാണോ? സർ, കല്ലെറിഞ്ഞ് ഞങ്ങളല്ല, സമരം പൊളിക്കാൻ വന്ന ശത്രുക്കൾ ചെയ്ത പണിയാണിത്. സാറ് കണ്ടതല്ലേ ഞങ്ങൾ ഇവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നത്? കല്ലെറിയാൻ വന്നാണെങ്കിൽ ഞങ്ങൾ അപ്പൊ തന്നെ ചെയ്യുമായിരുന്നില്ലേ? ഞാൻ നാരായണനെ കണ്ടിട്ടാണ് വരുന്നത്. അയാൾക്ക് ആരെ കുറിച്ചും ഒരു പരാതിയില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥ കുറ്റവാളി ആരെന്നുള്ള ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. മര്യാദയ്ക്ക് പിരിഞ്ഞു പോകണം. പരാതി ഇല്ലെന്ന് വെച്ചാ? ഇല്ലെന്ന് വെച്ചാ ഇല്ല, അത്ര തന്നെ. നാരായണനോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഈ സമരത്തിന് ഇറങ്ങിയത്? അപ്പോൾ ഞാൻ ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, നാരായണന്റെ ദേഹത്ത് തറച്ച വെടിയുണ്ട്? ആകാശത്തോ മറ്റോ പൊട്ടി വീണതാണോ? ആരോടാണ്? ഞാൻ രമേശ. ഇവനെ പിടിച്ചാത്തട്. ഒന്ന് പിടിപോനേത് സർ, ഞാൻ മണ്ണാർക്കാട്ടെന്ന് വളം വാങ്ങാൻ വേണ്ടി വന്നതാണ്. ചാക്ക് ഡിപ്പോയിലുണ്ട്, പണിക്കാരവിടെ കാത്തു നിൽക്കുക. ഇപ്പൊ തന്നെ വളം ഇട്ടില്ലെങ്കിൽ എന്റെ വാഴകളുടെ അവസ്ഥ താമന്. ഒന്ന് വഴിതരുവോ? പോലീസുകാർ അടി തുടങ്ങിയപ്പോ എല്ലാരും ഓടി, ഞാനവിടെ തന്നെ നിന്നു. ഒരു പോലീസുകാരൻ ലാത്തി ഓങ്ങിക്കൊണ്ട് എന്റെ നേരെങ്ങ് വന്നു. ഞാൻ അയാളോട് പറഞ്ഞു, അടിക്കണമെങ്കിൽ അടിച്ചോളൂ, പക്ഷേ സുപ്രീം കോടതി വരെ പോയി എന്നെ തൊട്ടതെന്റെ കുപ്പായം ഞാൻ ഒഴിക്കും. പോലീസുകാരൻ ഒറ്റ നിപ്പ ഇങ്ങനെ. പിന്നെ രാഘവേട്ടന്റെ ധൈര്യം ഭയങ്കരം തന്നെ. ഞാനിതത്ര കണ്ടതാ മോനെ. പക്ഷെ പോലീസ് സൂപ്രണ്ട്, വിവരമുള്ള മനുഷ്യനായിട്ടാ. എല്ലാം കഴിഞ്ഞപ്പോ എന്നെ വന്ന് പരിചയപ്പെട്ടു. ഞാൻ പഴയതോ നെക്ലേറ്റാണെന്നാ മൂപ്പര വിചാരം. കാര്യങ്ങൾ മനസ്സിലായപ്പോ എന്നെ മുറി വിളിച്ചുകൊണ്ട് ചായയൊക്കെ കുടിപ്പിച്ചാ വിട്ടത്. നേരോ പിന്നെ അല്ലാതെ പേടിച്ചോടാത്തവനെ എല്ലാവർക്കും പേടിയോടും. നിങ്ങളങ്ങനെ എത്ര പെട്ടെന്ന് എത്തി സർ? ഒരു മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ ഇതാ കണ്ടില്ലേ, എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ആരാന്നറിയില്ല, എന്തിനീ ദ്രോഹം ചെയ്തു എന്നറിയില്ല. നിങ്ങളുടെ സ്ഥലമാണത്? അതെ സർ, എന്റെ കൈകൊണ്ട് നട്ടുപിടിപ്പിച്ചതാ ഇതത്രയും. രാവും പകലും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായി. ഈ സ്ഥലത്തിന്റെ ആധാരം ഉണ്ടെങ്കിൽ എടുക്കൂ. ആധാരം പേപ്പേഴ്സ് കയ്യിലുണ്ടോന്നോ ചോദിച്ചത്? ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങണം. ഈ വസ്തുവിന്റെ യഥാർത്ഥ ഉടമസ്ഥരുടെ കംപ്ലൈന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഭൂമി കയ്യേറ്റം ക്രിമിനൽ കുറ്റ, ഇറങ്ങിയില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഇറങ്ങാം സർ, 3 മണിക്ക് ഒരു ഫാസ്റ്റ് ഉണ്ട്. 2:30 ഇറങ്ങാം സർ. വണങ്കാമുടിക്ക് ഒരു കയ്യബദ്ധം പറ്റിയെന്നുള്ളത് നേരാ. എന്ന് വെച്ച് ഇനി അഭ്യാസമായിട്ട് ഗിരി മുതലാളിയുടെ അടുത്തെങ്ങാനും വന്നാൽ ദേവർമഠം നാരായണൻ വിവരം പറയും. ഹലോ, ആരാ? മൂപ്പിൽ കുഞ്ഞമ്പനായരെ ഒന്ന് കാണാനാ. ഇത് തന്നെയല്ലേ വീട്? വീടൊക്കെ ഇത് തന്നെ, എന്താണ് കാര്യം? നിങ്ങളാണോ കുഞ്ഞമ്പനായര്? ഞാനാണെങ്കിൽ. അല്ല, അങ്ങനെ ബുദ്ധിമുട്ടാവണമെന്നില്ല. കുമാരാ, നീ പോയി ഗിരി വിളിച്ചിട്ട് വാ. അച്ഛനെ കാണാനല്ലേ? അല്ല, കുഞ്ഞമ്പനായരെ കാണാന. അതെ, ഞാൻ ഗിരി, മൂപ്പരുടെ മോന്. അകത്തൊരു പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുക, അച്ഛന്റെ പെങ്ങടെ മോളുടെ. അതൊന്ന് കഴിഞ്ഞോട്ടെ. എനിക്ക് തിരക്കില്ല, കണ്ടിട്ടേ പോകുന്നുള്ളൂ. ആയിക്കോട്ടെ, ഇവിടെ അടുത്ത തോപ്പിൽ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. കുമാരാ, ചേട്ടൻ അവിടേക്ക് കൂട്ടിക്കൊള്ളൂ, ഞാൻ അച്ഛനുമായിട്ട് അങ്ങോട്ട് വരാം. ഇതൊന്ന് കഴിഞ്ഞിട്ട് കാണാതെ എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. കാണാലോ. കുമാരാ, ചേട്ടൻ കഴിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ നീ ഒരു കുപ്പി തുറന്ന് ചേട്ടന് കമ്പനി കൊടുക്ക. ആവശ്യത്തിനുള്ള സുഖമൊക്കെ ആയി, നിങ്ങൾ ഇനി ബുദ്ധിമുട്ടണമെന്നില്ല. അച്ഛന് നല്ല സുഖം പോരെ, എന്നോട് ചോദിക്കാൻ പറഞ്ഞു എന്താ വന്നതെന്ന്. നേരിട്ട് തന്നെ പറയേണ്ട കാര്യങ്ങളാണ്. സുഖം പ്രാപിക്കട്ടെ, ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. നീ കാര്യം പറയടാ, എന്താ നിന്റെ പ്രശ്നം? ഇവിടെ തീർക്കാവുന്ന പ്രശ്നങ്ങളെ കാണൂ. ഭീഷണി ഒന്നും വേണ്ട, അച്ഛനോട് പറയാനുള്ള കാര്യങ്ങൾ അച്ഛനോട് തന്നെ ഞാൻ പറഞ്ഞോളാം. അതിന് നീ മൂപ്പരേനെ കണ്ടിട്ട് വേണ്ടേ?
ആലി രാഘവൻ, എനിക്കറിയാം നിന്നെ. മണ്ണാർക്കാട്ട് പറമ്പിൽ നീ കഴിഞ്ഞു കൂടുന്നതും എനിക്കറിയായിരുന്നു. അവിടെ നിന്ന് ഇറക്കി വിട്ട ആ സ്ഥലം വിൽക്കാൻ ഞാൻ പ്ലാൻ ചെയ്തതാ. പിന്നെ വേണ്ട ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അപ്പോഴാണ് നീ നാരായണന് രക്തം ദാനം ചെയ്തതും പിന്നെ പെരുമാളുപുരത്തുകാരുടെ കൂടെ SPRPC ടിക്കറ്റ് ചെയ്തതും അറിയുന്നത്. ആരാ നീ? ദേവർമഠൻ നാരായണന്റെ സഹായിയോ അനുഭാവിയോ? ഞാൻ ആ മനുഷ്യനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. നേരിൽ കാണണമെന്നുള്ള ആഗ്രഹം സാധിച്ചത് പക്ഷേ അയാൾ ആശുപത്രി കിടക്കയിൽ കിടന്നപ്പോഴായിപ്പോയി. രക്തം മാത്രമല്ല, എന്തുകൊടുത്തും ഞാൻ അയാളെ രക്ഷിക്കാൻ ശ്രമിച്ചേനെ. നിന്നെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നാരായണനെ കൊല്ലാൻ നടത്തിയ ശ്രമത്തിന് പിന്നിൽ നീയാണെന്ന കഥ നാട്ടിലെല്ലാരും പറയുന്നുണ്ട്. അത് സത്യമായിരിക്കുമെന്ന് നിന്നെ കണ്ടപ്പോ ബോധ്യായി. വെടിക്കെട്ടുകാരന്റെ പട്ടിയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാൻ നോക്കരുത് എന്നൊരു നാടൻ ചൊല്ലുണ്ട്. അതുകൊണ്ട് വേണ്ട, ഞാൻ ആളെ വിടു. കൊണ്ടുപോയി എവിടെയെങ്കിലും കെട്ടി താത്തടാ. നായിന്റെ മോനെ പൊന്നെ. എടുത്ത് പുറത്തേക്ക് ഇട്. ആ പാവം ഞങ്ങൾ ചെയ്യില്ല. കല്ല് കെട്ടി ഡാമിൽ താഴ്ത്തും. ചാവുന്നതും ചാവായിരിക്കുന്നതൊക്കെ നിന്റെ ഇഷ്ടം. കല്ല് വെച്ച് കെട്ടടാ. വേഗം കെട്ടടാ. വേദന സംഹാരി, ജീവൻ രക്ഷിച്ചു. രക്തം തന്ന ഒരു ദിവസം നിങ്ങൾ എന്നെയും രക്ഷിച്ചു. വിതച്ചത് ഒരു നാൾ കൊയ്യാൻ കഴിയും സുഹൃത്തെ. കാളിയാർ മടങ്കിരിയായിട്ട് എന്താണ്? അവനുമായിട്ടൊന്നുമില്ല. മൂപ്പിൽ കുഞ്ഞമ്പ നായർ. പുള്ളിക്കാരനുമായിട്ട് എന്താ ബന്ധം? അച്ഛന്, അതെ, എനിക്ക് 10 വയസ്സുള്ളപ്പോഴായിരുന്നു അമ്മയുടെ മരണം. നാട്ടിൽ കോളറ വന്നു പോയി, കൂട്ടത്തിൽ അമ്മയും പോയി. അതിനുശേഷം വല്ലപ്പോഴും ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ വരവും നിന്നു. ഒരു ദിവസം താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് ആരൊക്കെയോ വന്ന് എന്നെ പിടിച്ച് പുറത്താക്കി. കേരളശ്ശേരി അങ്ങാടിയിൽ തെണ്ടിത്തിരിഞ്ഞ് നടക്കുമ്പോഴാണ് ആരോ പറഞ്ഞത്, ചിറ്റൂർ പോടാ, പോയി അച്ഛൻ കുഞ്ഞമ്പതായരെ കാണണ്ടാന്ന്. ചിറ്റൂരെത്തി, കാളിയാർ മടക്കാരുടെ കളത്തിൽ ചെന്ന് മൂപ്പരെ കണ്ടു. വിറച്ച് വിറച്ച് അച്ഛാന്നൊന്ന് വിളിച്ചതേ ഓർമ്മയുള്ളൂ. ചെകിട്ടത്തൊന്ന് പൊട്ടി. ഓടടാന്നൊരളർച്ച, ഓടി. ഓട്ടം അവസാനിച്ചത് പൊന്നാനിയില. പിന്നെ ഇങ്ങോട്ട് ഓടാൻ വയ്യല്ലോ, മുന്നിൽ കടലല്ലേ. അതെ, കടപ്പുറത്ത് വെച്ചാണ് അയമൂട്ടിക്കാനെ കാണുന്നത്. കൂടെ വരാൻ പറഞ്ഞു. മൂപ്പരെ വീട്ടു താമസം, വയറ് നിറയെ ആഹാരം. അയമൂട്ടിക്ക പറഞ്ഞ പ്രകാരം പൊന്നാനി പള്ളിയിൽ പോയി. രാഘവൻ എന്ന പേരും ഓർമ്മയിലെ സങ്കടങ്ങളും അവിടെ അഴിച്ചുവെച്ചു. ആലി എന്ന രണ്ടാം ജന്മം അവിടെ തുടങ്ങി. സ്വർണം കടത്തിന് അയമൂട്ടിക്ക അകത്താകും വരെ ആ നല്ല കാലത്തിന് ആയുസ്സുണ്ടായിരുന്നു. പിന്നെ പല നാടുകൾ, മൈസൂരും മംഗലാപുരത്തും, ഹോട്ടലുകളിൽ എച്ചിലെടുത്തു, ചുമടെടുത്തു. തണ്ടും തടിയും വന്നപ്പോൾ ഒരിക്കൽ കൂടി ചിറ്റൂർ വന്നു. ആ പ്രാവശ്യം പക്ഷേ മൂപ്പിൽ കുഞ്ഞമ്മദായരുടെ മുമ്പിൽ വറക്കാതെ നിൽക്കാൻ കഴിഞ്ഞു. ഞാൻ നാണം കെടുത്തിയല്ലോ എന്ന് ഭയന്ന ആവണം മണ്ണാർക്കാട്ടെ മണ്ണിൻ്റെ കാര്യം പറഞ്ഞു. പോയി അവിടെ പുറത്തോളാൻ അനുവാദവും തന്നു. പടുമുള മുളയ്ക്കാത്ത പാറ മണ്ണിൽ കൃഷി നടത്തി ജീവിച്ചു പോരായിരുന്നു. ആരെങ്കിലും ചോദിച്ചാൽ പേര് മാത്രം ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ആലിയാണോ രാഘവനാണോ എന്നറിയാതെ മനസ്സ് വിഷമിക്കുമ്പോൾ ദൈവങ്ങളെ വിളിക്കുമല്ലോ, അപ്പോഴും ഈ കൺഫ്യൂഷനാണ്. ഇപ്പൊ ഈ ഗിരിയുടെ ആളുകളുടെ തല്ല് കൊള്ളാൻ അതെങ്ങനെ? ഇദ്ദേഹത്തിന് രക്തം കൊടുത്തതും അന്നത്തെ SP ഓഫീസ് ഉപരോധത്തിന് കൂടെ തന്നതും ഒന്നും ഇഷ്ടായിട്ടില്ല അവന്. ഇനി എന്താ പ്ലാൻ? വീണ്ടും പൊന്നാനിക്ക് പോകുന്നു. ഓടണ്ട, ട്രെയിനുണ്ട്, റോഡും മോശമല്ല. അവകാശം പിടിച്ചു വാങ്ങാൻ മാത്രമുള്ള ശക്തിയൊന്നും എനിക്കില്ല. കൊല്ലാൻ മടികാട്ടാത്തവരോട് ഞാനെന്ത് കാണിക്കാന്? ഏതെങ്കിലും നാട്ടിൽ പോയി അറിയാവുന്ന പണിയെടുത്ത് കഴിഞ്ഞോളാം. കിട്ടേണ്ടത് മകൻ എന്ന അംഗീകാരമാണ്, അർഹിക്കുന്ന പങ്കും. രണ്ടും കിട്ടണം. അത് നേടിയെടുക്കാനുള്ള സമരത്തിൽ ആലി എന്ന രാഘവ, നിങ്ങളോടൊപ്പം ഞാനുണ്ട്, എന്റെ പെരുമാൾപുരവും.
എന്നാ ഞാൻ കുഞ്ഞപ്പ നായരുടെ മുമ്പ് തല ഉയർത്തി നിൽക്കും. ഇനി ഇതാണ് വീട്, മുറയനുസരിച്ച് എനിക്ക് ജ്യേഷ്ഠനാണ്. അതൊരു വലിയ അംഗീകാരമാണ്. മാനെ കാട്ടി, ഓ നാളെ ഒരു ദൂരയാത്രയുണ്ട്. വണങ്കാമുടി എന്ന പേരിന് തല താഴ്ത്താത്തവൻ എന്നാണ് അർത്ഥം. ആ പേര് അവൻ മാറ്റേണ്ട സമയമായി. അവനെടുത്ത് വണ്ടിയിലിട്. ഓരോ കാരണങ്ങൾ പറഞ്ഞ് വരുന്ന ആലോചനകൾ മുടക്കുമ്പോഴൊന്നും ആരും സംശയിച്ചില്ലല്ലോ ഇവളെ. അമ്മാമ്മയുടെ പുന്നാരം കൂടി പോയന്റെയാ കുട്ടി ഇത്ര തണ്ട് കാട്ടണേ. എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും തെളിച്ചു പറയുന്നുണ്ടോ? ആലത്തൂരിന്ന് വന്ന അമേരിക്കക്കാരന്റെ ആലോചന എങ്ങനെ മുടങ്ങിയെന്ന് അച്ഛൻ കരുതിയേ. ദൈവൻ കുമാരൻ പറയും. പറയടോ. ഇവനെ ആയിരുന്നു വിവരം അറിയാൻ ഗിരി പറഞ്ഞേച്ചത്. എന്താണോ പെണ്ണിനെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞത് നോണയായിരുന്നു. അത് സാവിത്രിക്കുട്ടി അന്ന് വന്ന ചെക്കൻ്റെ അടുത്തൊരു നോണ പറഞ്ഞതിന്റെ പേരിലാ. നോണയോ? എന്ത് നോണയാ ഇവള് പറഞ്ഞേ? ഇവളുടെ കല്യാണം നാരായണനുമായിട്ട് മൂന്നാല് കൊല്ലം മുമ്പേ കഴിഞ്ഞതാണെന്ന്. എന്താ അത് നോണയാണോ സത്യമാണോ അമ്മാമ തന്നെ ചോദിക്കേ. എന്താ സാവിത്രി കേക്കണേ, വല്ല വാസ്തവം ഉണ്ടോ ഇതില്? പറയടി. സത്യാണ് എന്റെ ദൈവങ്ങളെ. അപ്പൊ ഇവിടുന്ന് ഇടയ്ക്കും തലയ്ക്ക് പൊക്കണം മുറിച്ച് പോയത് അവന്റെ അടുത്തേക്കായിരുന്നോ?
നീ ഇത്രയ്ക്ക് പോകുന്നുള്ളായത് ഞാൻ അറിഞ്ഞില്ല. എന്നെ തോപ്പിക്കാൻ മാത്രം ആയില്ലേ? പന്തയും തള്ളയില്ലാത്തതിന്റെ ഖേദം അറിയിക്കാണ്ട പോറ്റി വളർത്തി എന്നെ അവന്റെ കൂടെ കൂട്ടിട്ട് പോഴത്തക്കാരനാക്കുക അല്ലേ? കൊണ്ടുപോയി എവിടെങ്കിലും പൂട്ടിടറാടി. മണങ്കാമ്പടി അങ്ങോട്ട് പോലീസ് വന്നു. ആ അവനെ പുറത്തിറക്ക്. ഇറങ്ങാൻ എന്നാ നമുക്ക് പോകാം ഗിരി. എന്താ എന്താ ഏതാ ഇവൻ മോനെ? ഗിരി എന്താ മോനെ? ബഹളം കൂട്ടണ്ട. നിന്റെ ശിക്കാരി അവനെ ഏൽപ്പിച്ച കൊട്ടേഷനെ കുറിച്ചും കിട്ടിയ കാശിനെ കുറിച്ചും പറയേണ്ടതെല്ലാം പോലീസിനോട് അവൻ പറഞ്ഞു കഴിഞ്ഞു. പേടിപ്പിക്കല്ലേ നാരായണ, പോലീസും കോടതിയും ഗിരി ഒരുപാട് കണ്ടതാ. ഉവമാനെ ഗിരി, നിന്റെ മറുപിള്ള കുഴിച്ചിട്ടത് പോലീസ് സ്റ്റേഷന്റെ മുറ്റത്താണെന്ന് അറിയാം. ഇതിപ്പോ ജാമ്യം കിട്ടാത്ത വകുപ്പൊന്നുമല്ല. എന്നാലും ഒന്ന് കേറി ഇറങ്ങി വാ. എന്നാ കേറിയാട്ടെ. മോൻ അമ്മായിയപ്പന്റെ വീട് വരെ പോയി സൽക്കാരമൊക്കെ കഴിഞ്ഞു വരുമെന്നാണ് സാറേ. അതുവരെ ക്ഷമി. കുഞ്ഞമൂന്നാരി സാറേ, ദാ ആലരാഘവൻ സാർ. കഴിഞ്ഞുകൂടുന്ന മണ്ണിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോ നിങ്ങളെ കണ്ട ആ കാര്യം പറയാൻ ഒരിക്കലൂടെ വന്നിരുന്നു. ഇപ്പൊ പോലീസ് കൊണ്ടുപോയ ഗിരി സാറ് ഈ സാറിന് കല്ലുകെട്ടി ഡാമി താത്താൻ നോക്കി. പക്ഷേ നീ രക്ഷിച്ചല്ലോ. ഇനി തല്ലിയും കുത്തിയും തുരത്താൻ കഴിയില്ല ഇയാളെ. അയാളുടെ അവകാശം അത് അനുവദിച്ചു കൊടുക്കണം. അല്ല ഇന്ദ്രാണി സാർ നാളെ മനസ്സിലായില്ലേ, ചെറിയച്ഛന്റെ കനിഷ്ഠ പുത്രനാണ്. ഇതാ ഭാർഗവിയിലുണ്ടായ ചെക്കൻ. ഒരു പുരാണിക് ടച്ച് കൊടുത്താൽ കർണന്റെ ജന്മമാണ്. ആരുടവും വിലാസവും ഇല്ലാതെ കേറോ പുറമ്പോക്കായി ജീവിക്കുന്ന ഒരു പാവം. നീയപ്പോ ചെറിയച്ഛനോടും കുടുംബത്തിനോടും യുദ്ധം ചെയ്യാൻ കണ്ടെത്തിയ പുതിയ ആയുധം. പുരാണ ബന്ധം ആരോപിച്ചാൽ നീ ദുര്യോധനനാണല്ലേ. ആവാം. സദ്ഗുണങ്ങൾ അയാൾക്ക് മറ്റൊരു പേര് കൂടെ നൽകിയിട്ടുണ്ട്, സുയോധനൻ. അങ്ങനെ വിളിച്ചോളൂ, അത് കേൾക്കാൻ ഇഷ്ടമാണ് എനിക്ക്. കുഞ്ഞമ്മത്തെ മാറ്റർക്ക് വരണം. നീ പോയി പട ഒരുക്കടാ ചേക്ക. തോഴരും ബന്ധുജനങ്ങളും ചത്തൊടുങ്ങിയ മണ്ണിൽ ഊരുക്കൾ തകർന്ന് പാതി ചത്തുകിടന്നു മോങ്ങിയ നൂറ്റവരിലെ മൂത്തവന്റെ ചിത്രം മറക്കണ്ട. അതിനു മാത്രം പോകുന്നൊരു പുത്രന് നിങ്ങൾ ജന്മം കൊടുത്തിട്ടില്ല കുഞ്ഞമൂന്നായരെ. ഇനി ഒരു ചാൻസുമില്ല, ഏജ് ഓവറായില്ലേ. നിങ്ങളോടുള്ള പോരിന് നാരായണന് കായബലത്തിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ വക്രബുദ്ധിയെ ഞാൻ കോടതി മുറിയിൽ വെച്ച് നേരിടും. നിയമമനുശാസിക്കുന്ന ശിക്ഷ നിങ്ങൾക്കും നിയമം അനുവദിക്കുന്ന അവകാശം ഇയാൾക്കും. പഴയ വക്കീൽ കുപ്പായം ഞാൻ ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തു. ആലി എന്ന രാഘവ സാർ കുഞ്ഞമ്പൂ നായരോട് ഡയലോഗ്സ് വല്ലതും? അച്ഛൻ എന്ന് വിളിച്ച് ശീലിച്ചിട്ടില്ല, ഇനി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ അവകാശം ഇറക്കാൻ വന്നതല്ല. പക്ഷെ മനുഷ്യനെ പോലെ ജീവിക്കാനുള്ളത് മകനെന്ന പേരിൽ കിട്ടാൻ അർഹതയുണ്ടെന്നറിയാം. അത് വാങ്ങിച്ചിട്ടേ ഞാൻ പോകൂ. എന്നെ കാണിക്കാനും കാണിച്ചു പേടിപ്പിക്കാനും പറ്റിയ കോടതി ഈ നാട്ടിൽ ഇനി ഉണ്ടാവേണ്ടിയിരിക്കുന്നു. കാലാണ് എന്തേന്ന് പിടിച്ചു വാങ്ങാവുന്ന മനപ്പായസം ഉണ്ണണ്ടടാ ഒരുത്തരും. കാലടിയിലെ മണ്ണൊലിച്ചു പോകുമ്പോ ആശ്രയത്തിന് ഇത്തരം കപടധൈര്യം നല്ലതാ. അത് വെള്ളം ചേർക്കാതെ വിഴുങ്ങി കാത്തിരുന്നു. ഈ സന്ദർഭത്തിൽ മറ്റൊരു കേസ് കെട്ടുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാനുണ്ട്. സോറി ട്ടോ സാവിത്രിയെ. കുഞ്ഞമ്പൂ നായരുടെ മനസ്സ് മാറുമെന്നും നിന്നെ ഒരു നാൾ എന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്നും ഞാൻ ഇവളോട് ചുമ്മാ പറഞ്ഞിരുന്നു. നിങ്ങൾ ഈ ജന്മം ഗുണം പിടിക്കില്ലെന്ന് അറിയാമായിരുന്നിട്ടും അങ്ങനെ പറഞ്ഞത്. പോറ്റി വളർത്തിയവരുടെ ശാപമില്ലാതെ ഇവൾക്കൊരു ജീവിതം തുടങ്ങാൻ കഴിയുമെങ്കിൽ ആവട്ടെ എന്ന് കരുതിയാ. അല്ലെങ്കിൽ എന്നേ ഇവളെ പോക്കിയെടുത്ത് ഞാൻ ദേവർമടത്തിൽ കൊണ്ടുപോയെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ സമയം കൊണ്ട് എന്നെ അറിഞ്ഞ് കുഞ്ഞുങ്ങളെ പ്രസവിച്ചനെ കുട്ടി. ശരി, ഇനി ഇവിടെ ഇവിടെ നിർത്തിയാ ശരിയാവും. മാളി ചെന്ന് വണ്ടി കയറി. ആ രജിസ്റ്റർ മാരേജിന്റെ കാര്യം ഇവൾ ചുമ്മാ പുളുപിടിച്ചതാ. ഒരു ഡിഫൻസ് മെക്കാനിസം തുടങ്ങുന്നേയുള്ളൂ കുഞ്ചമ്പൂ നായർ. നരകപടത്തിലെ ചിത്രങ്ങൾ ഓരോന്നും നിങ്ങളെ നോക്കി പല്ലളിക്കുന്നത് കാണുന്നില്ലേ? കോട്ടെ, പോണ വഴിക്ക് ഡ്രൈ ക്ലീൻ ഷോപ്പിൽ നിന്ന് കയറണം. കോട്ട് മേടിക്കണ്ടേ? ഏത് ഭാർഗവിയുടെ കാര്യമാണോ നിങ്ങൾ പറയുന്നത്? ഇക്കണ്ട കാലം കൊണ്ട് എത്ര ഭാർഗവിമാരുടെ പേര് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് പഠിക്കൽ പോയില്ല ഭാർഗവിയാ. പഠിക്കൽ പോയില്ല ഭാർഗവി എന്ന് പറഞ്ഞ എന്റെ ഇളയമ്മേന്റെ മോളെ മോളാ.
അവരുടെ മോനായി ഇരിക്കണേ. ഏത് ഇവനോ? എന്റെ മുത്തപ്പ. എട മോനെ, നീ കറുത്തു പോയല്ലടാ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എടുത്ത പേര് ഞാടാതു. അന്ന് നല്ല വെളുത്തു തടിച്ച കുട്ടിയായിരുന്നു. നിനക്കെന്താ മോനെ പണി? ഒന്നും ആയിട്ടില്ല, ശ്രമിക്കുന്നുണ്ട്. ഇയാളുടെ അമ്മയുടെ കല്യാണമൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോന്നോ, അതൊക്കെ വലിയൊരു കഥയല്ലേ. എന്തൊരു പെണ്ണായിരുന്നു അവള്, നല്ല പവൻ പവന്റെ നിറം. ആ മൊഞ്ചും മോറും കണ്ട് മയങ്ങി വന്നതാണ് കുഞ്ഞമ്പു. ഓൻ ചിറ്റൂരാരന, അല്ല ആണായാലും മയങ്ങി പോവും. ഓളെ അത്ര എടുപ്പുള്ള ചന്തി മോലുള്ള ഒരു പെൺകുട്ടി അന്ന് ഇന്ന് നാട്ടിലില്ല. നിങ്ങള് എന്റെ അമ്മേന്റെ സെക്സ് പറഞ്ഞിക്കാത്ത കാര്യത്തിലേക്ക് വരുന്നുണ്ടോ? എന്നിട്ട് കുഞ്ഞമ്പൂനായർ കല്യാണം കഴിച്ചോ? പിന്നില്ലാണ്ട് തിരുവണ്ണശ്ശേരി അമ്പലത്തിന്റെ നടയിൽ വെച്ച് താലി കെട്ടിയ കൂടെ പൊറുക്കാന്ന് ഭാർഗവി. കുഞ്ഞമ്പൂന് പൂതി മാറ്റിട്ട് പോണെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒടുക്കം ഭാർഗവി പിടിച്ചേടത്ത് നിന്നു കൊടമുറിയെ കഴിഞ്ഞു. ഏതാ അമ്പലം എന്ന് പറഞ്ഞേ? നമ്മുടെ തിരുവണ്ണശ്ശേരി കൃഷ്ണന്റെ അമ്പലം. നമസ്കാരം. ഇരിക്കാ ഇരിക്കാ, ഒന്ന് നേരിൽ വന്ന് കാണിച്ചിരിക്കായിരുന്നു. ക്ഷേത്ര പുനരുദ്ധാരണം നടക്കണത് അറിഞ്ഞിട്ടുണ്ടാവും. ദേവർമടം കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം. ആയിക്കോട്ടെ, ചെയ്യാലോ. ഞാൻ ചെക്ക് കൊടുത്തയക്കാം. സന്തോഷം. ഞാൻ എന്താ വേണ്ടാവോ? തിരുവണ്ണശ്ശേരി ക്ഷേത്രത്തിൽ വിവാഹങ്ങൾ നടക്കുമ്പോ ക്ഷേത്ര ഓഫീസിൽ രജിസ്റ്ററിൽ എഴുതുന്ന പതിവുണ്ടോ? ഉവല്ലോ, എത്രയോ വർഷമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് അതൊക്കെ നടക്കണ അമ്പലാണേ. രജിസ്റ്റർ ബുക്കുകളൊക്കെ ഓഫീസിൽ ഭദ്ര. മുൻ കൊല്ലങ്ങളിൽ രജിസ്റ്റർ ബുക്കുകളൊക്കെ ഒന്ന് തപ്പിയെടുക്കണം. വർഷക്കണക്കൊക്കെ ഒരു ഊഹം പറയാനേ പറ്റൂ. കുറച്ച് പാടുള്ള പണിയാണേ. അറിയാം. ആ പാടുള്ള ചെലവിന് മറ്റൊരു ചെക്ക് കൂടെ കൊടുത്തേക്കാം. നമ്പ്യാരുടെ പേരില് എത്രയും പെട്ടെന്ന് കാര്യം നടക്കണം. ദേവർമഠം പറഞ്ഞാൽ. ഉയരുക വേരുകൾ, ഉയരുന്നു വീര്യമായ ഉണരുക സൂര്യനായ ഉഷസിനു കാവലായി ഈ ധർമ്മ ധർമ്മങ്ങൾ നിസ്വാർത്ഥം. ഞാൻ ഈ കോടതി മുറിയിൽ വെച്ച് വാദപ്രതിവാദങ്ങളുടെ ഒരു അസംബന്ധ നാടകം കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം ബഹുമാനപ്പെട്ട നീതിപീഠം എന്റെ മാന്യനായ പ്രതിയോട് ഒരു കഥ പറയാൻ അനുവാദം തരണം. യെസ്. ഇത് കേളിച്ചാരുടെ കഥയാണ്. കേളിച്ചാർക്ക് പ്രായം, നമ്മുടെ പ്രതി കുഞ്ഞമ്പൂ നായർക്ക് തുല്യം. കാഴ്ചയിൽ സമാനതയുണ്ട്. കേളിച്ചാർ അതീവ ധനികനാണ്. കളത്രപുത്രാദികൾക്കൊപ്പം ധനസ്ഥിതിയുടെ മഴത്തട്ടിൽ ചാരുകസേരയിൽ കിടന്ന് സ്വന്തം പല്ലിയുടെ കുത്തികളക്കി തന്റെ വെള്ളിക്കണ്ണിലൂടെ സൂര്യനെ നോക്കി എന്താടോ സുഖമല്ലേ എന്ന് ചോദിക്കുന്ന ഒരു പ്രഭാതത്തിൽ ഒരു റീവൈൻഡിങ് നടക്കുകയാണ് പുള്ളിയുടെ മൈൻഡ് സ്ക്രീനിൽ. പുള്ളി അറിയാം 72 വർഷത്തെ ഭൂമിയിലെ ജീവിതം. ബോധവും തിരിച്ചറിവും വന്നു തുടങ്ങിയ 15 വയസ്സ് മുതൽ കണക്കൂട്ടിയാൽ മതി. 72 - 15 57 57 വർഷം ഈ ഭൂമിയിൽ ചെയ്ത പ്രവൃത്തികൾ, പറഞ്ഞുകൂട്ടിയ നുണകൾ, കുറ്റകൃത്യങ്ങൾ, ചെയ്ത ചതി വഞ്ചന, ഇതെല്ലാം എപ്പിസോഡുകളായി കേളുച്ചാരുടെ മനസ്സിന്റെ തിരശീലയിൽ തെളിയുകയാണ്. 15 വയസ്സിൽ അച്ഛന്റെ പണപ്പെട്ടി കുത്തി തുറന്ന് ആദ്യം നടത്തിയ മോഷണം, അത് കണ്ടുപിടിച്ച് തല്ലാലോങ്ങി അച്ഛന്റെ കൈകാരി പിടിച്ച് അച്ഛനെ തിരിച്ചു തല്ലിയത്, പിന്നീട് പണത്തിന് വേണ്ടി അച്ഛനെയും അമ്മയെയും നിരന്തരം മർദ്ദിച്ചത്, ഒരിക്കൽ രോഗം മൂർച്ഛിച്ച് കുഴഞ്ഞു വീണ അച്ഛനെ അമ്മയുടെ കാൽക്കൽ വീണുള്ള കരച്ചിൽ പോലും അവഗണിച്ച് ആശുപത്രിയിലെത്തിക്കാൻ വൈകിച്ച് കൊല്ലാതെ കൊന്നത്, സ്വന്തം സഹോദരനെ അയാളുടെ സ്വത്തുക്കൾ കൈക്കലാക്കാൻ വേണ്ടി കഠാര ഇറക്കിക്കൊന്നത്, ആ കുറ്റം കൊല്ലപ്പെട്ടയാളിന്റെ 13 വയസ്സുകാരൻ മകന്റെ തലയിൽ കെട്ടിവെച്ച് അവന്റെ തുറുങ്കിലടപ്പിച്ചത്, 4 സാക്ഷി നിർത്തി വിവാഹം കഴിച്ച സ്ത്രീയെ അവരുടെ മരണം കൊണ്ട് അനാഥനായ മകനെ അറിയില്ല എന്ന് പറഞ്ഞത്, ആ മകനെ തല്ലി ഓടിച്ചത്, മണ്ണിനും പെണ്ണിനും വേണ്ടി നടത്തിയ അധമവൃത്തികൾ, അങ്ങനെ ഒരു പുരുഷായുസിൽ അസാധ്യമായ കുറ്റകൃത്യങ്ങളുടെ നിരന്തര ചെയ്തികൾ. സർവസാക്ഷിയായ സൂര്യൻ കേളിച്ചാരോട് ചോദിക്കുന്നതായി പുള്ളിക്കാരന് തോന്നി. എന്താടോ കേളു, നീ ഇങ്ങനെ ഒരു തെറ്റിനെങ്കിലും പ്രായച്ചിത്തം ചെയ്ത്, ഒരു സത്യമെങ്കിലും പറഞ്ഞ്, ഒരാൾക്കെങ്കിലും നന്മ ചെയ്ത്, ഒരു ദിവസമെങ്കിലും മനുഷ്യനായി ഉറങ്ങാനും ഉണരുവാനും കഴിയില്ല നിനക്ക്? കേളിച്ചാരുടെ തലയിൽ ബോധത്തിന്റെ വിളക്ക് തെളിഞ്ഞു. ഒരു നാൾ ദൈവത്തിന്റെ വിചാരിപ്പ് മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോ കയ്യിൽ കരുതാൻ കൂട്ടിവെച്ച പണച്ചാക്കുകൾ കൂടെ ഉണ്ടാവില്ല. 6 കൂടുതൽ മണ്ണും വേണ്ടി വരില്ല അദ്ദേഹത്തിന്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന് മുമ്പിൽ കണ്ണടച്ച് നമസ്കരിച്ച് കേളിച്ചാർ പറഞ്ഞു, ഒരവസരം തരിക.
ഒരവസരം. സത്യം പറയാം, പ്രായശ്ചിത്തം നടത്താൻ, പാപപരിഹാരം. ഉടനെ ദൈവം കേളിച്ചാരുമായി ഇന്റർനെറ്റ് വഴി ബന്ധപ്പെട്ടെന്നോ കേളിച്ചാർ വാഴ്ത്തപ്പെട്ടവനായിരുന്നോ കഥയിലില്ല. പക്ഷെ ഒന്നുണ്ട്, അന്നത്തെ രാത്രി കേളിച്ചാർ സുഖമായി തുടങ്ങി. 57 വർഷത്തെ ജീവിതത്തിനിടയിൽ അയാളുടെ സ്വപ്നത്തിൽ പൂപ്പാടങ്ങളും ചിത്രശലഭങ്ങളും ദേവസംഗീതത്തിന്റെ ഈണങ്ങളും ഉണ്ടായിരുന്നു. എന്റെ മാന്യനായ പ്രതി, എന്റെ ചെറിയച്ഛൻ ശ്രീ കുഞ്ഞമ്പൂ നായരോട് ഞാൻ ചോദിക്കുന്നു, സത്യം തെളിയിക്കാൻ ശാസ്ത്രവിധികളുണ്ട്, അത് തെളിയിക്കുക തന്നെ ചെയ്യും. പക്ഷേ ദൈവം തന്ന നാവുകൊണ്ട് ആ സത്യം പറഞ്ഞ് ഇതങ്ങ് അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത്? ആ നിൽക്കുന്ന ആലി എന്ന രാഘവൻ നിങ്ങളുടെ മകനാണ് അല്ലേ? അതെ. That's all your honor. ഹലോ മോളെ, സത്യമൊക്കെ കോടതിയിൽ ഏറ്റു പറഞ്ഞു എന്ന് കേട്ടു. ഇപ്പൊ ഞാൻ ആരായി? രണ്ടാം ഭാര്യയോ അതോ വെപ്പാട്ടിയോ? ഇനി ആരൊക്കെയാണാവോ ബന്ധു അവകാശം സ്ഥാപിച്ച് വരാൻ പോണത്? പുതിയ അവകാശികൾ വന്ന് ഭരണം തുടങ്ങുന്നതിന്റെ മുമ്പേ ഒന്ന് പറയാ മനസ്സ് കാട്ടണേ. ഇറക്കി വിടും മുമ്പ് കുട്ടികളെ വിളിച്ചു പോവാനോ? അപ്പുറത്ത് സ്വസ്ഥത വേണം എനിക്ക്. ഹലോ. ഓ, എന്നെ കാണുമ്പോഴേക്ക് സ്വസ്ഥത ഇല്ലാണ്ടാവാൻ തുടങ്ങിയില്ലേ? രണ്ടാം ഭാര്യയ്ക്ക് കുട്ടികളുടെ അച്ഛന്റെ സ്വത്തിന് അവകാശം ഇല്ലാന്നറിയാം. എനിക്ക് നിങ്ങളുടെ നാളെ മണ്ണും വേണ്ട, നാല് മുക്കാലും വേണ്ട. പക്ഷേ കുട്ടികളെ തെരുവിലാക്കരുത്, എനിക്ക് അതേ പറയാനുള്ളൂ. മരുന്ന് കൊടുക്കട്ടെ അച്ഛാ? അമ്മ വായി തോന്നിയൊക്കെ വിളിച്ചു പറയും, അത് കേട്ട് വിഷമിക്കണ്ട കേട്ടോ. ആരും പെരുവിടിയിലൊന്നും ആവില്ല. എന്താ കുട്ടികൾക്ക് വേണ്ടതൊക്കെ അച്ഛൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ഈ വീട് വിട്ട് ഇറങ്ങേണ്ടിയും വരില്ല. ഇനിയിപ്പ അങ്ങനെ ഇറങ്ങേണ്ടി വന്നാലും സന്തോഷമുള്ളൂ. അതെന്താ എന്റെ കുട്ടിയെ, ഇതൊരു വീടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്താ മോളെ? ഏയ്, ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാച്ചാ. അച്ഛൻ കണ്ണടച്ച് കിടന്നോളൂ, ഞാനിപ്പ വരാട്ടോ. ആരാത്? മാലു? മാലു ഒന്നുമില്ല ഇവിടെ, ഇത് ഞാനാ. മാലു പോയോ? ആ പോയി കാണും. എന്ത് പറ്റി അച്ഛന്? എന്തിനാ കോടതിയിലെല്ലാം എളുപ്പത്തിൽ അങ്ങ് സമ്മതിക്കാൻ പോയേ? എപ്പോഴായാലും സമ്മതിക്കേണ്ടി വരില്ലേ. ഇനിയും വേഷം കെട്ടി നിന്ന് കോടതി മുറികളിൽ ഭക്ഷണമാവാൻ വയ്യാത്തത് കൊണ്ട് അതങ്ങ് അവസാനിപ്പിച്ചു. അവകാശം സ്വീകരിക്കാനും അനുഭവിക്കാനും അവൻ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ എനിക്കറിയാം ഇനി എന്താ വേണ്ടതെന്ന്. വെറുതെ കുരുത്തക്കേടൊന്നും കാട്ടണ്ട, അവിവേകം കാട്ടാൻ എളുപ്പമാണ്. ഉപദേശം ചോദിച്ചില്ല. നാട് മുഴുവൻ സമ്മന്ദവും വ്യഭിചാരവുമായിട്ട് നടക്കുന്ന കാലത്ത് വേണമായിരുന്നു വിവേകബുദ്ധി. നാലാളെ വിളിച്ചുകൂട്ടി ഒരുത്തി അമ്പല നടയിൽ താലിയും കെട്ടിയിട്ട് എന്റെ അമ്മയെ ചതിക്കായിരുന്നു അല്ലേ? പോവാൻ. ഞാൻ പോവാം. പക്ഷെ വീതം വെക്കുമ്പോ അവൻ എത്ര എനിക്കെത്ര എന്ന് ഞാൻ പറയും. ഇനി അങ്ങോട്ട് കിടപ്പുമുറിക്ക് അപ്പുറത്തുള്ള ഭരണമൊന്നും വേണ്ട. മൂത്ത മകന്റെ അധികാരമല്ല, ഇനി ഈ വീടിന്റെ ഗൃഹനാഥന്റെ അധികാരമാണ് ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നത്. മനസ്സിലായോ? അനുസരിക്കാൻ ശീലിച്ചു തുടങ്ങിക്കോളൂ. പച്ചെടുക്കേ, അനുസരിക്കാൻ നിന്നെയോ? ആരാ നീ? എനക്ക് ഒരു പഴയ കഥ പറഞ്ഞു തരട്ടേടാ ചേക്ക, കേട്ടോ. കൊല്ലം കുറെ മുമ്പ് തത്തമംഗലത്തുള്ള ഒരു ജോനകനെയും മോനെയും ഞാൻ ഇരട്ടക്കുഴൽ തോക്കിന് ചുട്ടു. ഒളിവിപ്പോയി എന്നെ പിടികൂടി കേസന്വേഷിക്കാൻ വന്ന പറളിക്കാരൻ ഗോവിന്ദൻ നായരെന്ന ഇൻസ്പെക്ടർ. ഇൻസ്പെക്ടർക്ക് ഞാൻ വില പറഞ്ഞു, പുള്ളിക്ക് പണം വേണ്ട, പകരം മൂത്ത മോളെ കെട്ടാൻ പറ്റുമോന്ന്. ഏതോ പരദേശി സമ്മാനിച്ചു പോയ 3 മാസം തികഞ്ഞ ഗർഭവുമായിട്ട് വീട്ടിയിരിക്കുക മോള്. കൊലക്കേറുന്ന് രക്ഷപ്പെടാനുള്ള വഴുതയിടുന്ന ഞാൻ സമ്മതം പറഞ്ഞു. അവളാ എന്റെ ഭാര്യ ഇന്ദ്രാണി. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നീയായിരുന്നു.
ഒത്തുകച്ചവടത്തിൽ എനിക്ക് കിട്ടിയ ബോണസ്. തെളിവെടുപ്പിൽ വിളിപ്പിക്കണോ ഇന്ദ്രാണിയെ? ഗർഭം ഉണ്ടാക്കിയവന്റെ പേര് ഞാൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ ചോദിച്ചറിയാം അച്ഛൻ ആരാണെന്ന്. എന്താടാ വിളിക്കണോ? കരയണ്ട, പക്ഷവേദം കാട്ടിയിട്ടില്ല ഞാൻ. സ്വന്തം കുട്ടികളെ പോലെ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. ഇതിപ്പോ നീയായിട്ട് പറയിപ്പിച്ചതല്ലേ. ഇതാരെങ്കിലും അറിഞ്ഞാൽ പറയില്ല. ഞാൻ അറിഞ്ഞാൽ, നാരായണൻ അറിഞ്ഞാൽ പിന്നെ അതിലും വലിയ തോൽവി എനിക്കില്ല. അറിയില്ല, അറിയില്ല എന്ന് പറഞ്ഞില്ലേ? ഇല്ല, പഴയ മൂപ്പിൽ കുഞ്ഞമ്പു നായരുടെ വീര്യം ചോർന്നു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞു പോകൂ. അതുകൊണ്ട് അച്ഛൻ പോയി. അമ്മേ, അമ്മേ, ജഗത, അവരിത് എവിടെ പോയി കിടക്കുന്നു? ഗിരി ചതിച്ചു. മരിക്കുമ്പോ ഗിരി അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അല്ലേ? ഓ സർ, എന്നെ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു. എന്തോ പറയാനാഞ്ഞപ്പോഴൊന്നും നെഞ്ചിലെ കടുപ്പോ ഒന്നും വ്യക്തമായിട്ട് പറയാൻ കഴിഞ്ഞില്ല. തോൽവികൾ അറിഞ്ഞിട്ടില്ലാത്ത ജീവിതമായിരുന്നല്ലോ. ഗിരി പറഞ്ഞതുപോലെ നാരായണൻ ഇത്തിരി ക്രൂരത കാട്ടിയെന്ന് തോന്നുക. കൊന്നതാ കുട്ടികൃഷ്ണ, ഒരു തുള്ളി ചോര വീഴ്ത്താതെ അവൻ കൊന്നു. ഒരു മിത്രം നഷ്ടപ്പെടുമ്പോൾ മനസ്സിൽ വേദന നിറയുമെങ്കിൽ ഒരു ശത്രു ഇല്ലാതായി എന്നറിഞ്ഞപ്പോ ഒരുതരം ശൂന്യത. തനിക്കിത് എന്ത് പറ്റിയടോ? ജന്മം തന്നയാളിന്റെ വിയോഗത്തിൽ ആലിയെന്ന രാഘവ തനിക്ക് വേണമെങ്കിൽ ഒന്ന് കരയാം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ലാത്ത അവസ്ഥയിലാണ് ഞാൻ. ആദ്യം പേടിയായിരുന്നു അയാളെ, പിന്നെ അത് വെറുപ്പായി മാറി. കോടതിയിൽ വെച്ച് എന്നെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ തോറ്റത് നമ്മളാണോ എന്ന് തോന്നി. അത് തന്റെ മനസ്സിന്റെ നന്മ. മരണം ചിലരെ മഹാന്മാരാക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ 72 വർഷത്തിനിടെ മൂപ്പിൽ കുഞ്ഞമ്പൂ നായർ ഈ ഭൂമിയിൽ വെച്ച് പറഞ്ഞ ഏക സത്യം, അന്തസ്സുള്ള ഏക വർത്തമാനമായിരുന്നു ആ വെളിപ്പെടുത്തൽ. അതും രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്ത നിസ്സഹായാവസ്ഥയിൽ. ഒരു തരത്തിൽ ഇതൊരു ലാഭമല്ലേ? എന്റെ കവി,
ഒരു പേമാരിക്ക് ആകാശം ഒരുങ്ങുന്ന ഈ രാത്രിയിൽ നിങ്ങൾ എവിടെയായിരുന്നു? ഹേ, വരിക, ഈ സുരപാന സംഘത്തിൽ അണിചേരുക. ഞങ്ങൾക്കിത് ഒപ്പേരുപാട്ടിന്റെ നേരമാണ്. ആ സാവിത്രി കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു, പോയി കണ്ടു. താനെ കാളിയാർമഠം തന്നെ ഒന്ന് പോണം. എന്തിന് പോണം? താ മാത്രം മതി. പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. അവൻ എവിടെ? എന്തിനാ ഇവിടെ വന്നത്? അവൻ എന്താ എന്റെ വീട്ടിൽ കാര്യം? വിളിക്കണോ അവനെ, വിളിക്കണോ അവനെ? എന്തിനാടോ വെറുതെ തൊണ്ടകിറുന്നത്? എന്നെയല്ലേ നിനക്ക് കണ്ടത്? എന്താ നിനക്ക് എന്താണോ വേണ്ടത്? ആരോട് ചോദിച്ചിട്ടാ നീ വീടിന്റെ പടി ചവിട്ടിയത്? ഇറങ്ങണ, ഇറങ്ങണ നായ പുറത്ത്. കുമാര, പുറത്തിറങ്ങിക്കോളൂ, ഇറങ്ങിട്ട വാനടിച്ചോളൂ. ആ ആ ഇറങ്ങിക്കോളൂ. അവിടെ ആരാ ഉള്ളത്? പുറത്തേക്ക് ഇറങ്ങിട്ട് വാലടിച്ചോളൂ. ഇത് ഞങ്ങൾ കുടുംബക്കാരുടെ മാത്രം ഒരു കാര്യം. കുടുംബക്കാർ? ആരാ കുടുംബക്കാരൻ? നീയോ? നീ പ്രതികാരം നടത്തിയതിന്റെ സുഖത്തിലല്ലടാ. നീ കോടതി മുറിയിൽ വെച്ച് ചിത്രവധം ചെയ്തതിന്റെ വേദന സഹിക്കാൻ പറ്റാതല്ലടാ ഞങ്ങളുടെ അച്ഛൻ നെഞ്ചുപൊട്ടി മരിച്ചത്. പൊട്ടി നാടാങ്കളി നിർത്താറായില്ലടാ. നീ ഇവിടെ കണ്ടോ ഈ കുഞ്ഞനിയത്തിയെ? ഏട്ടാ ഏട്ടാന്ന് പറഞ്ഞ് നിന്റെ പുറകെ തൂങ്ങി നടക്കുന്ന ഈ കുട്ടിയെ സ്വന്തം അച്ഛനെ നീ മാറോട് ചേർത്ത് പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതിന് സാക്ഷി നിൽക്കേണ്ടി വന്നതിന് പകപ്പ് മാറാൻ നിൽക്കുന്ന ഇവളെ കണ്ടോ നീ? ഇന്ദ്രാണി അമ്മയുടെ ജാരസന്തതിയെ പ്രഥമ പുത്രനായി യുവരാജാവായി വാഴിച്ച് എല്ലാ പിറപ്പുകേടനും കൂടെ പിടിച്ചു തന്ന കുഞ്ഞമ്പൂ നായരെ നീ കൊന്നുവന്നിരുന്ന ഈ പിള്ളേര് പേടി കൊണ്ട് വിളിപ്പിച്ചാൽ തന്നെ നീ എന്ന് വെറി പിടിച്ച മൃഗത്തിന്റെ ഒപ്പം ഒരു കൂരക്കീഴിൽ രാത്രി പുലർത്താനുള്ള പേടിയുണ്ട്. ഗിരി എന്ത് ചെയ്തു? കുഞ്ഞമ്പൂ നായർക്ക് പിഴച്ചുപോയി ഇന്ദ്രാണി അമ്മേ. പാമ്പിനെ വളർത്ത് ശത്രു സംഹാരത്തിനാണെങ്കിലും അവൻ തിരിഞ്ഞുകൊത്തി. എന്താ 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 നീ പറഞ്ഞുണ്ടാക്കുന്നത്? എന്നെ എന്റെ കൂടപ്പറപ്പുകളും തമ്മിലടിപ്പിക്കാന്? ആരെന്ത് കണ്ടു? ഇരുട്ടിലും മറവിലും കൊടിയ പാപങ്ങൾ ചെയ്യുന്ന ആരും ഓർക്കാറില്ല. ഒരു കിളിവാതിലൂടെ എല്ലാം നോക്കിക്കാണുന്ന ദൈവമെന്ന മഹാസങ്കല്പത്തിന്റെ ഒരിക്കലും അടയാത്ത കണ്ണുകളെക്കുറിച്ച് നീ ചെയ്ത നരഹത്യ ദൈവം കണ്ടത് മാലുവിന്റെ കണ്ണുകളിലൂടെയാണ്. നിന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് ഇവർ തീരുമാനിക്കും. ഇറങ്ങിപ്പോണം ഈ രാത്രിയിൽ. ഇനി ഇവിടെ പുറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാതിരിക്കുന്നത് ഇനി ആ നാണക്കേട് കൂടി കുടുംബത്തിന് വേണ്ടാന്ന് കരുതിയാണ്. ആയുധം എടുക്കരുതെന്ന് ഉണ്ണിയേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി ഇവിടെ കണ്ട അനുസരണക്കാർ കാട്ടേണ്ടി വരും ഞങ്ങൾക്ക്. അർഹിക്കുന്നതിലും എത്രയോ നിസ്സാരമായ ശിക്ഷ വിധിച്ച ഈ കുട്ടികൾക്ക് മനസ്സിൽ നന്ദി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയിക്കോ. പോവ, ഞാൻ തന്ത്രയില്ലാത്ത നിങ്ങളുടെ മോൻ ഇനി തമ്മിൽ കാണില്ല. വേശ്യാസ്ത്രീയെ നിന്നോടാ പറയുന്നത്? കാണണ്ടെനിക്ക് നിന്നെ. മഹാപാവി, മനസ്സ് നിറയെ കൊണ്ടുനടക്കുന്ന കുനിഷ്ടും കുന്നായ്മയും കഴുകളഞ്ഞ് ഇനിയെങ്കിലും ഈ കുട്ടികൾക്ക് അമ്മയായി ജീവിക്കാൻ നോക്ക്. ഇറങ്ങിപ്പോയവന് പകരമെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും മോനെ എന്നെ വിളിക്കാം. വിളിച്ചാൽ വിളി കേൾക്കും, ഓടി വരികയും ചെയ്യും. അഞ്ചു അങ്ങനെ വിശ്വസിക്കാം. കരുതിയിരുന്നോ അവൻ പാപപരി?
ധർമ്മസഞ്ചാരത്തിന് പോയതൊന്നുമല്ല. പാമ്പിനെ പോലെ ഇഴഞ്ഞിഴഞ്ഞ് വരും കല്ലിൽ വിഷം നിറച്ച്. കുമാര പറ മുതലാളി, എന്തിന് കുമാരനുണ്ട് കൂടെ? നീ പെരുമാൾപുരം വരെ ഒന്ന് പോണം. അതെങ്ങനെ മുതലാളി? എന്നെ അവിടുന്ന് പുറത്താക്കിയതല്ലേ? പോണമെന്ന് പറഞ്ഞാൽ പോകാം, അതായിരിക്കണം മറുപടി. മനസ്സിലായോ മുതലാളി? പോവാം. ചിറ്റൂര് ഭാഗത്ത് ഏത് വേലയും പൂരവും നടക്കണത്തും ഞാൻ പോയി കാത്തു നിൽക്കും. നീയും മോളും വന്നാൽ ഒരു നോട്ടം കാണാലോ എന്ന് കരുതി. വേലയും പൂരം കാണാൻ പറ്റിയ നല്ലയും സ്ഥിതിയുമാണോ എനിക്കും എന്റെ കുട്ടിക്കും? നിന്റെ കാര്യം പോട്ടെ, വിധിയെന്ന് കരുതി ഞാൻ സഹിക്കുന്നു. ഈ കുട്ടി എന്തു പഴിച്ചു മോളെ? അച്ഛനെ സ്വപ്നം കണ്ടുവെന്നും പറഞ്ഞ് പാതിരാത്രിക്ക് എഴുന്നേറ്റിരുന്ന് കരച്ചില. എന്ത് ചെയ്യാനാ ദേവകി, എന്റെ തലയിലെഴുത്ത് തെറ്റിപ്പോയി. നേരെ അവനുള്ള സമയം കഴിഞ്ഞിട്ടില്ല. ഇനിയും ഇപ്പൊ ഒരു പണിയുണ്ട്, അതിന് ചേർന്ന വരുമാനവും. അയ്യോ അച്ഛന്റെ വാവ അങ്ങനെയൊന്നും പറയരുത്. അവള് കൊച്ചുകുട്ടിയൊന്നുമല്ല. അവര് വലിയ തമ്പുരാക്കന്മാരെ തമ്മിലുള്ള ശത്രുത, അത് അവരുടെ കാര്യം, നമുക്കതിലെന്താ? ഇതാ പിടിച്ചു കുറച്ചുകൊണ്ടുപോയതും കട്ടതും ഒക്കെ ഇനിയും ഒരുപാടുണ്ട്. തൽക്കാലം ഇത് വച്ചോ. ഞാൻ ഇറങ്ങ, ആരുടെയെങ്കിലും മുന്നിൽ പെടും മുമ്പ് പെരുമാൾപുരത്തിന്റെ ഗോപുരം കടക്കണം. രണ്ടുപിടി ചോറ് തന്നിട്ട് പൊയ്ക്കോളൂ. നേരം വെളുക്കുന്നവരെ ഞാനിവിടെ ഉമ്മറത്ത് കിടന്നോളാം. എന്നിട്ട് നീ രാവിലെ ദേവർ മടത്തി പോകുമ്പോ കൂടെ വന്ന് ഉണ്ണിത്തമ്പുരന്റെ കാര് പിടിച്ച് ക്ഷമ ചോദിക്കാം. അഞ്ചുമാസ ശിക്ഷയില് ഒരു ഇളവ് മൂപ്പര് വിചാരിച്ചാ നടക്കും. നല്ല കാര്യം, എന്റെ ഭഗവതി, നല്ല ബുദ്ധി തോന്നിച്ചു തുടങ്ങി. എല്ലാം കലങ്ങി തെളിയാൻ പോവല്ലേ എന്റെ ദേവകി. ദേവകി ഇന്ന് വൈകിയല്ലേ? എന്താ? ഒന്നുമില്ല, ഞാനൊന്ന് കുളി കഴിഞ്ഞിട്ട് വന്നേക്കാം. ദോശമാവ് എടുത്തു വെച്ചിട്ടുണ്ട്. ശരി. പല്ല് കാണിച്ചോളൂ. എന്തിനാ വെളുത്തോ നോക്കണ്ടേ? എന്റെ പല്ല് പരിശോധിക്കാൻ നിങ്ങൾ ആരാ? പല്ല് ഡോക്ടറോ? കാപ്പിയും പലഹാരവും വേണ്ട, ഞാൻ കാപ്പിയുടെ നിർത്തി. കുട്ടി കുറുമ്പി, ഞാൻ ദേവരുന്നു. അമ്മേ, എനിക്ക് ദോശതാ. അപ്പ സ്വാമി വരുത്തുന്നില്ല. അപ്പ സ്വാമി കള്ളനാ, അമ്മ ദോശതാ. ഇന്ന് എനിക്ക് ഫസ്റ്റ് അടിച്ചിട്ട് ഉണ്ണിത്തമ്പുരാനെ പൊട്ടിക്കണം. വിളമ്പണ ജോലി അപ്പ സ്വാമിയുടെ ആട കുട്ടാ. അമ്മ ദോശയിരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നലെ അച്ഛൻ വന്ന കാര്യം ഞാൻ എല്ലാരോടും പറഞ്ഞു കൊടുക്കും. അയ്യോ, അതൊക്കെ ആരെങ്കിലും കേട്ടിട്ടുണ്ടല്ലോ. അപ്പ മര്യാദക്ക് ദോശതാ. അച്ഛന്റെ മൂട് തന്നെയാ നീ, പേടിപ്പിച്ച് കാര്യം നടത്തും. ചട്നി ഭയങ്കരി.
പതുക്കെ കഴിക്കുക, ഫസ്റ്റ് പ്രൈസ് നിനക്ക് തന്നെ. ഇവൻ കുറച്ച് വെള്ളം കൊണ്ട് എടുത്ത അപ്പാസ്വാമി, ആരുമില്ല ഇവിടെ, എവിടെ പോയി കിടക്കണവരൊക്കെ. എന്താ മോളെ, എന്താ നാരായണ പോയി? എന്താ നിങ്ങൾ ഈ പറയണേ? എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം, എന്നെ ഒന്ന് കാണിക്ക്, അത് കഴിഞ്ഞ് എന്നെ തല്ലിക്കൊത്തോ. ഇല്ല പൊന്നി, നിന്നെ നീ മണ്ണി കണ്ടുപോകരുത്. ഗിരി മോനാളി പറഞ്ഞിട്ട് ചെയ്തതാണ്, നാരായണനെ കൊല്ല. എന്നിട്ടും നിന്നെ കൊല്ലാതെ വിടുന്നത് അദ്ദേഹത്തിന്റെ ദയ. ഞാനൊന്നും പറഞ്ഞോട്ടെ, നീ ഒരു കോപ്പും പറയണ്ടടാ നായേ, ഓടിക്കോ. ആ മോക്ക് വേണ്ടി നാട് മുഴുവൻ കരയണം, എണീക്കണം, ഓടണം. കുട്ടികളുടെ അവസാനം ജീവൻ ഉപേക്ഷിച്ച ഉടനെ തോപ്പിക്കുന്ന ഞാൻ കരുതിയില്ല. ദൈവഹിതം കൂടുതലൊന്നും പറയാൻ നമുക്കാവില്ല. വാക്കുകൾക്ക് പ്രസക്തിയില്ലാത്ത സന്ദർഭമാണിതെന്നറിയാം, എങ്കിലും പറയാതെ വയ്യ നാരായണൻ. നിങ്ങളുടെ വ്യക്തിപരവും കുടുംബപരവുമായ വഴക്കുകളുടെ നിരന്തര വൈരത്തിന്റെ കുലപ്പോരിന്റെ ഇരയാണ് ഈ കിടക്കുന്ന കുട്ടി. അതെ, നിങ്ങളാണ് ഇതിന്റെ ഉത്തരവാദി. നിങ്ങൾ കൊല്ലുകയായിരുന്നു ഈ പിഞ്ചു കുഞ്ഞിനെ. സമാധാനത്തിന്റെ നന്മയുടെ വഴിയിലൂടെ ഒരു ചെറു സമൂഹത്തെ നയിക്കുന്ന വിശുദ്ധനായ ഇടയൻ എന്ന നിങ്ങളുടെ മുഖപടമാണ് ഇവിടെ അഴിഞ്ഞു വീണിരിക്കുന്നത്. മാടമ്പി തമ്പുരാക്കന്മാരുടെ കള്ളച്ചൂതുകളിൽപ്പെട്ട് പ്രാണം പിടിയാൻ ഈ പാവം കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു? കുട്ടികൃഷ്ണ, ഇത് ചന്തപ്പറമ്പല്ല നിനക്ക് കണ്ടക്ഷോഭം ചെയ്യാൻ. ഒരു ഗ്രാമം മുഴുവൻ വിങ്ങിപ്പൊട്ടി കരയുമ്പോഴാ അയാളുടെ ഒരു അയാള് പറയട്ടെ വെള്ളോടി. ആരെങ്കിലും പറയാൻ ധൈര്യം കാട്ടേണ്ടിയിരിക്കുന്നു ദേവർമഠത്തിലെ തമ്പുരാനോട്. ഇനിയും നിരപരാധികൾ നിങ്ങളുടെ താന്തോന്നി തരത്തിന്റെ പടപ്പുറപ്പാടിന്റെ പേരിൽ ബലി കൊടുക്കരുത്. എനിക്കതേ പറയാനുള്ളൂ, ഈ പാവം ജനങ്ങൾക്ക് ധീരനായ നേതാവും കാണപ്പെട്ട ദൈവവുമാണ് നിങ്ങൾ. അവരെ ഇനിയും വഞ്ചിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി കൊല്ലാനും ചാവാനും ഇവരിൽ പലരും തയ്യാറായെന്ന് വരാം, പക്ഷെ ഉപയോഗിക്കരുത്, ആയുധമാക്കരുത് ഈ പാവങ്ങൾ. യാത്ര പറയുകയാണ്. എങ്ങോട്ട് പോകുന്നു? ലക്ഷ്യമല്ല പ്രധാനം, പോകുന്നു പെരുമാൾപുരത്തിന് പുറത്തേക്ക്. എന്തിന്, എന്തുണ്ടായി അതിനു വേണ്ടി? നാട്ടുകൂട്ടം വിളിക്കാൻ ഞാൻ പറഞ്ഞതായി നിങ്ങൾ അവരോട് പറയണം. എന്നിട്ട് കുട്ടികൃഷ്ണന്റെ പ്രസംഗത്തിന്റെ പൊരുൾ അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കണം. ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ അവരുടെ നേതാവിനെ തള്ളി പറയുമോന്നറിയാൻ അവന്റെ ശ്രമമല്ലായിരുന്നു അത്? അറിയാം, നന്നായിട്ടറിയാം. പക്ഷേ നാട്ടുകൂട്ടം ഒരേ സ്വരത്തിൽ പറയണം ഞാൻ തെറ്റുകാരനല്ലെന്ന്. ഒരു വേറിട്ട ശബ്ദം എന്നെ പഴിചാരുകയാണെങ്കിൽ ഞാൻ അർഹനല്ല പെരുമാൾപുരത്ത് കഴിയാൻ. ശിക്ഷ വിധിക്കാൻ പറയൂ, പൂർണ്ണ മനസ്സോടെ ഞാൻ സ്വീകരിക്കും. എന്താ നിങ്ങൾ ഈ പറയുന്നത് നാരായണ? നിങ്ങളെ പെരുമാൾപുരം വിചാരണ ചെയ്യാനോ? വേണം, അറിയണം
അവരോരുത്തരുടെയും മനസ്സ്. അതിനാണ് നാട്ടുകൂട്ടം വിളിക്കാൻ പറഞ്ഞത്. എന്റെ സാന്നിധ്യത്തിൽ സത്യം പറയാൻ മടി കാണിച്ചു എന്ന് വരാം. ആ കുരുന്നിന്റെ മരണത്തിന് ഉത്തരവാദിത്തം ഞാനാണെന്ന് ഒരാളുടെയെങ്കിലും മനസ്സിൽ തോന്നിയാൽ അതിനർത്ഥം നാരായണൻ പഴിച്ചു എന്ന്. അതുകൊണ്ടാണ് എന്റെ അഭാവത്തിൽ ഇത് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറയുന്നത്. വഴി തടയരുത്. പെരുമാൾപുരത്തിന്റെ തീരുമാനം അറിയിക്കുക. പലായനത്തിനും പുനരാഗമനത്തിനും തയ്യാറാണ് നാരായണൻ, അനുസരണയുള്ള പ്രജയെപ്പോലെ. രാജ്യഭ്രഷ്ടനായ ചക്രവർത്തി, സാമ്രാജ്യം നഷ്ടപ്പെട്ട് ഈ പെരുവഴിയിലേക്ക് നീ വരുന്ന നാളും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി. ഞാൻ ജനമെന്ന മാട്ടുക്കൂട്ടത്തിനെ, പുരളിനെ, പദാർത്ഥത്തിനെ വിറ്റും വാങ്ങിയും കൂട്ടിക്കൊടുത്തും കൈവിട്ടും പിടിച്ചു നിർത്തിയും രാഷ്ട്രീയ കച്ചവടം നടത്തുന്ന എന്റെ വർഗത്തിലെ ഏതൊരുവന്റെയും ശത്രു നീയാണ്. നടപ്പ് വ്യവസ്ഥകളിൽ നിന്ന് വേറിട്ട് പെരുമാൾ പുരങ്ങൾ നാട്ടിൽ വർദ്ധിച്ചാൽ പണി വേറെ അന്വേഷിക്കേണ്ടി വരും ഞങ്ങൾക്ക്. അതുകൊണ്ട് നാരായണ, എന്റെ പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസിന് ഭീഷണിയാവുന്നതിന് തള്ളി തകർത്തേ പറ്റുമെനിക്ക്. നിന്റെ ശബ്ദം വേദവാക്യമായി നെഞ്ചിലേറ്റി ആട്ടിൻപറ്റം. ആ പെൺകുട്ടിയുടെ പിണത്തിനെ സാക്ഷി നിർത്തി ഞാൻ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടുണ്ട്. അതാണ് പെരുമാൾ പുരത്തു നിന്നും ഇറങ്ങിപ്പോന്നപ്പോ നിന്റെ വഴി അവർ തടയാതിരുന്നത്. നീ ഒടുങ്ങണം. നിന്റെ തമ്പുരം പരമ്പരയിൽ മണ്ണിനും പൊന്നിനും പെണ്ണിനും വേണ്ടി നിന്റെ പൂർവികർ നടത്തിയ കളികളിൽ, അംഗങ്ങളിൽ അറിയാതെ ചട്ടുകുമായിപ്പോയ വേലപ്പൺ പൂശാരിമാരുടെ അനന്തര തലമുറയുടെ സ്വപ്നമാണത്. അച്ഛന്റെ താങ്ങും തണലുമില്ലാതെ വളർന്നവനാ കുട്ടിക്കൃഷ്ണൻ. ആ വളർച്ചയുടെ ഓരോ പടവിലും എന്നെ മുന്നോട്ട് നയിച്ച ശക്തി ഒരു നാൾ കാളിയാർ മഠത്തിലെയും ദേവർ മഠത്തിലെയും പിൻതലമുറ തമ്മിൽ ആയുധമെടുത്ത് ചോര വീഴ്ത്തി ചാവുന്നത് കാണും ഞാൻ എന്ന് വിശ്വാസമായിരുന്നു. ഇതാ അതിന്റെ വേദിയാണ് ഈ മണ്ണ്. കാത്തിരിപ്പുണ്ട് കാളിയാർ മഠം ഗിരിയും കൂട്ടരും നിന്നെ. ഒന്നുകിൽ അവന്റെ കൈകൊണ്ട് നീ, അല്ലെങ്കിൽ അവനെ കൊന്ന് നീ ജയിലിലേക്ക്. എങ്കിൽ തിരിച്ചിറങ്ങി വരും കാലം പെരുമാൾ പുരമെന്ന നിന്റെ ആ കനാൻ ദേശത്ത് എന്റെ പാർട്ടിയും ഞാനും തട്ടകം പണിഞ്ഞിരിക്കും. ചെല്ല്, മരണക്കിണിയിലേക്കോ കൊലക്കത്തി എടുക്കാനോ എനിക്കൊന്ന് കാണണം ഈ ഒടുക്കത്ത അംഗം. എടാ പരമ പൊലയാടി മോനെ. കുട്ടിക്കൃഷ്ണ, വർഷം അഞ്ച് കഴിയുമ്പോ നാട്ടിലെ പള്ളിക്കൂടത്തിന്റെ വരാന്തകളിൽ വരി നിന്ന് ചൂണ്ടുവിരലിൽ കറുത്ത പുള്ളികുത്തി നിന്റെയൊക്കെ പേരിനും ചിഹ്നത്തിനും നേർക്ക് പ്രാർത്ഥനയോടെ സീലുകുത്തി തിരുവനന്തപുരത്തേക്കും ഡൽഹിക്കും നിന്റെ വർഗത്തെ കയറ്റിവിടുമ്പോ നീ പറഞ്ഞ മാട്ടുകൂട്ടം ചില സ്വപ്നങ്ങൾ കാണാറുണ്ട്. ആ സ്വപ്നത്തിനാണടാ നീയൊക്കെ കറൻസി നോട്ടിനും വിസ്കി കുപ്പിക്കും അന്തിക്കൂട്ടിന് കിട്ടുന്ന ചായം തേച്ച മാംസത്തിനും വിൽക്കുന്നത്. വോട്ട് തേണ്ടി ഉഷ്ണിച്ച് വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോ ഉളുപ്പും മാനവുമില്ലാതെ ഛർദിച്ചതെല്ലാം വിഴുങ്ങാനും ഉലഭ്യം പറഞ്ഞ് നടന്നവനെ പങ്കാളിയാക്കാനും അതിനെ നാണക്കേടില്ലാതെ ന്യായം പറഞ്ഞ് ന്യായീകരിക്കാനും കഴിയുന്ന നീ അടങ്ങുന്ന തന്തയില്ലാപ്പടെ ഭയക്കുന്നുണ്ടല്ലേ പെരുമാൾ പുരത്തിനെ. ഭയക്കണം ഇവിടാ ഭയക്കണം. വെള്ളക്കാരൻ വെച്ചൊഴിഞ്ഞുപോയി എരിപ്പടങ്ങളിൽ മാറി മാറി കയറിയിരുന്ന് ദരിദ്ര കോടികളുടെ അണ്ണാക്കിലേക്ക് കഴുകാതെ തള്ളിക്കയറ്റുന്ന ജനാധിപത്യം എന്ന പേരുള്ള ഭരണത്തിന്റെ ചെങ്കോലുണ്ടല്ലോ, അത് വെട്ടിയെറിഞ്ഞ് പട്ടിക്കെറിഞ്ഞു കൊടുക്കാൻ ഇന്നാട്ടിലെ ജനങ്ങൾക്ക് കഴിയുന്ന ദിവസം വിദൂരമല്ല കുട്ടിക്കൃഷ്ണ. പെറ്റ തള്ള ചത്താൽ ആ ശവം കെട്ടിവലിച്ച് നാടിനീളെ വോട്ട് തണ്ടാൻ മടിക്കാത്ത നീ എന്താ കരുതിയേ? ആ പാവം കുഞ്ഞിന്റെ മൃതശരീരത്തിന് മുന്നിൽ നീ നടത്തിയ പ്രസംഗം കേട്ട് എന്റെ ജനത വീണുപോയെന്നോ? നാരായണൻ ആരും കൈവിട്ടിട്ടില്ലടാ. പുറകിൽ വിട്ടിട്ട് വന്ന മണ്ണിലല്ല നാരായണൻ ജീവിക്കുന്നത്, പെരുമാൾ പുരത്തെ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലാണ്. നീ പകയുടെ പ്രതികാരത്തിന്റെ കഥ പറഞ്ഞല്ലോ. വേലപ്പൻ പൂശാരി എന്ന നിന്റെ തന്ത അരക്കുപ്പി കള്ളിനും അഞ്ച് നൂറിന്റെ നോട്ടിനും വേണ്ടി എന്നെ ഒറ്റുകൊടുത്തവനാണ്, കള്ളസാക്ഷി പറഞ്ഞവനാണ്. തെറ്റുകൾ ഏറ്റുപറയാനും ക്ഷമ ചോദിക്കാനും വന്ന വൃദ്ധനെ
ഒരു നോട്ടം കൊണ്ടുപോലും നാരായണൻ വേദനിപ്പിച്ചിട്ടില്ല. ആയ കാലത്ത് മൂപ്പിൽ കുഞ്ഞമൂന്നാരുടെ ചൂലായും ചൂട്ടുകെട്ടയായും നടന്ന നിന്റെ അച്ഛനെ ഓർത്ത് സഹതപിക്കുന്നതിന് പകരം എന്റെ ശത്രുവായി പ്രഖ്യാപിച്ച് നിഴൽ യുദ്ധം നടത്തുകയല്ല വേണ്ടത്. നാരായണന്റെ അന്ത്യം നീ കരുതുന്നത് പോലെ സംഭവിച്ചാൽ, ഒരു കൊലക്കത്തിയിൽ ഒടുങ്ങിയാലും കൊലയാളിയായി തുറുങ്കിലടക്കപ്പെട്ടാലും പെരുമാൾപുരം അനാഥമാവില്ലട. നിന്റെ പാർട്ടിയും വ്യഭിചാരപ്പണം കൊണ്ട് തുന്നി അതിന്റെ കൊടിയും ആ മണ്ണിൽ ഉറക്കില്ല, ഉറച്ചു നിൽക്കില്ല. അത് അനുവദിക്കില്ല ആ നാടിന്റെ മക്കൾ. കാരണം നാളിതുവരെ അവരെ നയിച്ചത് നിന്നെപ്പോലെ ഒരു രാഷ്ട്രീയ എംബോക്കിയല്ല, പകരം സഹനത്തിന്റെ, നന്മയുടെ, ധർമ്മത്തിന്റെ ഭാഷയും ജീവിതവും അവരെ പഠിപ്പിച്ചവനാണ്. അതുകൊണ്ടാണ് അവനെ അവർ പ്രജാപതി എന്ന് വിളിക്കുന്നത്. വഴിമാറ്, എനിക്കവനെയാണ് കാണേണ്ടത്. എന്റെ നാടിന്റെ വിളക്കായിരുന്ന പാവം കുട്ടിയുടെ അന്നത്തിൽ പാഷാണം കലക്കിച്ച പരമനാറിയെ മാറി നിൽക്കണ എം എൽ amare
നീ എന്ന അധമ ജന്മത്തിനെയും മണ്ണിൽ പിറന്നു വീഴുന്നതിന് മുമ്പേ കൊല്ലേണ്ടതായിരുന്നു. ഗർഭാവസ്ഥയിൽ നിന്റെ ജാതകം പ്രവചിക്കാൻ ആകാശത്ത് മഹത്വാക്യങ്ങളൊന്നും മുഴങ്ങിയില്ല. അതിന്റെ ശിക്ഷ അനുഭവിച്ചു പലരും അനവധി തവണ. ഇവിടെ ഞാൻ ഉപേക്ഷിക്കുകയാണ് നിന്നെ. തകർന്ന അസ്ഥിബന്ധങ്ങൾ മുളവെച്ച് കെട്ടി ശേഷം ജീവിതം പിഴയ്ക്കാൻ വെറുതെ വിടുകയാണ് നിന്നെ ഞാൻ. നാരായണ, ഏത് മനുഷ്യജന്മത്തിനും കാണും ഒരു ലക്ഷ്യം, ഒരു കാരണം. ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എനിക്കോ ഈ ലോകത്തിനോ ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. ഒരു സൽക്കർമ്മം ചെയ്യാൻ എന്നെ അനുവദിക്കേ. ഞാൻ കൊല്ലാം ഇവനെ, ഈ വൃത്തികെട്ട ജന്തുവിനെ. ഇല്ല, ഈ മ്ലേച്ഛനക്കുന്ന് നിങ്ങളുടെ കൈകൾ അശുദ്ധമാക്കണം. അതവന്റെ വിധിയാണ്. അവൻ ഇന്നാൾ വരെ ഉപയോഗിച്ചതിൽ വെച്ച് ഏറ്റവും നികൃഷ്ടമായ ആയുധം അതാണ് കുമാരൻ. ആ ആയുധം അവസാനം ഗിരിയെ തിരിഞ്ഞു കുത്തി. എല്ലാ പാപങ്ങളും കഴുകിക്കളയട്ടെ ആകാശങ്ങളുടെ അധിപന്റെ ദയാവായ്പായ ഈ മഴ. ഉയരുക പേരുകൾ ഉയരുന്നു വീര്യമായ, ഉണരുക സൂര്യനായ ഉഷസിനു കാപ്പലായി. ഈ ധർമ്മ ധർമ്മങ്ങൾ നിസ്വാർത്ഥം അവലരിവിടെ ഒരു പുതിയ പുരുഷ കല തിരയും, അവരിൽ ഒരു ദളപതി ഉണരവേ ചതികൾ ചതുലഹത വിധികൾ ചില്ലതു ശനി ശകുനി പണിയും.